നമസ്കാരം. ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംവാദ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയിട്ട് നാളുകളേറെയായി. പെൻഷൻ പ്രായം ഉയർത്തുന്നത് അജണ്ടയിലില്ല. വലിയ സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിൽ പോലും ഇടതുമുന്നണിയുടെ പൊതുനയം എന്നുള്ള നിലയിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കം ഉണ്ടാകില്ല എന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ സർക്കാർ ഇതു സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതികളൊക്കെയും പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വച്ചത്. ആ നിലയ്ക്ക് സർക്കാരിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പുനർവിചിന്തനം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടി വരും എന്ന് കരുതുന്നവരാണ് ധനകാര്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് വിശകലനങ്ങൾ നടത്തുന്നവർ ഒക്കെ. ആ നിലയ്ക്ക് പെൻഷൻ പ്രായം ഉയർത്തുകയോ അതിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയോ ചെയ്യാനുള്ള കമ്മീഷൻ റിപ്പോർട്ടുകൾ ഏതു തരത്തിലായിരിക്കും കേരളത്തെ ബാധിക്കുക എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യും. ചർച്ചയിൽ ഒപ്പം ചേരുന്നത് എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഇ പ്രേംകുമാർ, യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ റിജിൽ മാക്കുറ്റി, എ ഐ വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സജിത് ലാൽ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ പ്രേംകുമാർ, ഒരുപാട് നാളായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പെൻഷൻ പ്രായം കൂട്ടുക എന്നുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വർത്തമാനകാല സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ പെൻഷൻ പ്രായം കൂട്ടാതെ തരമില്ല എന്ന് വ്യക്തവുമാണ്. പക്ഷേ സമ്മർദ്ദങ്ങൾ, അത് യുവജനതയിൽ നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ, അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ രാഷ്ട്രീയമായി അത്തരം ഒരു തീരുമാനം എടുക്കാനും സാധിക്കുന്നില്ല. എങ്കിലും നിർവാഹമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇതിന്റെ പിന്നിൽ നിൽപ്പുണ്ട്. ഇപ്പോ ഈ മഹാമാരി കൂടി വന്നതോടുകൂടി നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഞെരുക്കം അത് മറികടക്കുന്നതിന് ഇതാണ് മാർഗമെന്ന് സുനിൽ സി മാണി അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ നിർദ്ദേശമുണ്ട്. ഡോക്ടർ കെ എം എബ്രഹാം അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ നിർദ്ദേശവും ആ തരത്തിൽ തന്നെയാണ്. പക്ഷെ അപ്പോഴും ധനമന്ത്രി ആവർത്തിക്കുന്നു പെൻഷൻ പ്രായം കൂട്ടില്ല എന്ന്. എങ്ങനെയാണ് സർവീസ് സംഘടനാ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഈ സ്ഥിതിവിശേഷത്തെയും പെൻഷൻ പ്രായം കൂട്ടുന്നത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിലപാടുകളെയും കുറിച്ച് പറയാലോ അല്ലേ? ഈ ഇന്ന് ഈ പ്രശ്നം സജീവ ചർച്ചാ വിഷയമായി ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് നിയമിച്ച എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുമായി ബന്ധപ്പെടുത്തി, അതോടൊപ്പം തന്നെ കെ എം എബ്രഹാം ചെയർമാനായ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കെ എം എബ്രഹാം കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പത്രങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നത്തെ ഞാൻ ഇവിടെ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഗവൺമെന്റിന്റെ നിത്യ നിദാന ചെലവുകൾക്ക് പോലും വലിയ പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനാവശ്യമായ രീതിയിൽ നിരവധി നിർദ്ദേശങ്ങൾ കെ എം എബ്രഹാം ചെയർമാനായ കമ്മിറ്റി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് കേരളത്തെ വയസ്സാണ് കൊടുത്തു നിർത്താൻ ആവശ്യമായ ഒരു നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ 4 വർഷം ഗവൺമെന്റിന്റെ ചെലവിൽ, കാരണം അത്രയും വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കുന്നത്, 4 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന തരത്തിലുള്ള ശുപാർശയാണ് കൊടുത്തതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആങ്കർ തന്നെ സൂചിപ്പിച്ചു, കേരളത്തിലെ ധനകാര്യമന്ത്രി ഈ വിഷയം പൊതു സമൂഹത്തിൽ വലിയ ചർച്ചയായി ഉയർന്നു വന്ന സന്ദർഭത്തിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന സമീപനം LDF ആലോചിച്ചിട്ടില്ല, LDF നയവുമല്ല എന്നുള്ളത്. അപ്പൊ കാര്യം വളരെ വ്യക്തമാണ്. കമ്മിറ്റി, നിരവധി കമ്മിറ്റികൾ കേരളത്തിൽ രൂപം കൊടുത്തിട്ടുണ്ട്. കമ്മിറ്റികളെല്ലാം സ്വതന്ത്രമായി തന്നെ ഇത്തരത്തിലുള്ള ശുപാർശകൾ ഗവൺമെന്റിന് കൊടുക്കും. ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റില് ധനകാര്യമന്ത്രി ഈ എബ്രഹാം കമ്മിറ്റി കൊടുത്ത ശുപാർശയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ജീവനക്കാരന്റെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന പ്രശ്നമില്ല എന്നത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു മറ്റൊരു വിഷയമുണ്ട്. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരന്റെ പെൻഷൻ പ്രായം ഉയർത്തണം എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകൾക്കും തുല്യ അഭിപ്രായമാണ്.
പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ 1957 ശേഷം പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ 2020 എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റുകൾക്ക് ഇത് അത്ര എളുപ്പത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലില്ല? യാഥാർത്ഥ്യബോധത്തോടുകൂടി പറജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ, AYFA പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ തീർച്ചയായും യുവജനങ്ങളുടെ വികാരം ഇവിടെ അവതരിപ്പിക്കുന്ന മനസ്സിലാക്കുകയാണ്. കേരളത്തിൽ 45 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്കാണ് തൊഴിൽരഹിതരായ യുവജനങ്ങൾ. കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുവജനങ്ങൾക്ക് കടന്നു വരാവുന്ന ഏറ്റവും വലിയ തൊഴിൽ മേഖല എന്ന് പറയുന്നത് കേരളത്തിന്റെ സിവിൽ സർവീസാണ്. അവിടെ യുവജനങ്ങളായി കാത്തു നിൽക്കുന്നവർ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും വിഷയമായി ഈ പെൻഷൻ പ്രായ പ്രശ്നത്തെ ഞങ്ങൾ കാണുന്നില്ല. യുവജനങ്ങളെ ഉയർത്തുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ, അധ്യാപകരുടെ, മക്കളുടെ ഡിമാൻഡായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ വിഷയത്തിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന സമയത്തും കേരള NGO യൂണിയന്റെ നിലപാട്, ഇത് കേരളത്തിന്റെ യുവജനങ്ങളുടെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളെയും പരസ്പരം വിശ്വാസത്തിലെടുത്ത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ പെട്ടെന്ന് സമീപനം സ്വീകരിക്കാവുന്ന ഒരു വിഷയമല്ല. കേരളത്തിന്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം പ്രായോഗികമല്ല. ഇത് നടപ്പിലാക്കണം എന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും കേരളത്തിലെ യുവജനങ്ങളുടെ വികാരം, കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരെയും യുവജനങ്ങളെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി സംസാരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ പരിഗണിക്കാൻ കഴിയുള്ളൂ. ഇപ്പം കൊടുത്ത KM അബ്രഹാമിന്റെ റിപ്പോർട്ട് നടപ്പിലാക്കില്ല എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ യുവജനങ്ങളുടെ ഉൾപ്പെടെ വികാരം പരിഹരിച്ചുകൊണ്ട് മാത്രമേ, പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ ഏത് ഗവൺമെന്റ്, അത് LDF ഗവൺമെന്റ് ആകട്ടെ, UDF ഗവൺമെന്റ് ആകട്ടെ, ഏത് ഗവൺമെന്റിനും ഈ പ്രശ്നം പരിശോധിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഇത് കേരളത്തിലെ യുവജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ മക്കളുടെ പ്രശ്നമായി നോക്കിക്കാണുകയാണ്. കാരണം ഏറ്റവും നന്നായി കുട്ടികളെ നല്ല സ്കൂളുകളിൽ പഠിപ്പിച്ച് തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ശ്രീപത്മനാഭന്റെ 4 ചക്രം വാങ്ങിക്കാൻ വേണ്ടി കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരാണ്. അവരുടെ കുട്ടികളാണ് ഈ 45 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്കുള്ള തൊഴിലധിഷ്ഠിത സമൂഹത്തിൽ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ വികാരം എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന്റെ വികാരമാണ്. തീർച്ചയായും ഇത് ഒരു ചർച്ച നടത്തി, ഒരു ഡിസ്കഷൻ നടത്തി കേരളത്തിലെ യുവാക്കളുടെയും സർക്കാർ ജീവനക്കാരുടെയും എല്ലാവരുടെയും വികാരം മുഖവിലക്കെടുത്തുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടേണ്ട, നയപരമായി തീരുമാനിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യെസ്, അതായത് ചർച്ചകൾ നടക്കാതെ സാധ്യമാകില്ല അത്തരം ഒരു തീരുമാനമെടുക്കാൻ, ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല. അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു വിഷയം ആയതുകൊണ്ടാണ് റിജിൽ മാക്കുറ്റി UDF സർക്കാരും LDF സർക്കാരും ഒക്കെ ശ്രമം നടത്തിയിട്ടും അത് പലപ്പോഴും വിജയിക്കാതെ പോയതും, രാഷ്ട്രീയമായി അത്തരം ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതും. പക്ഷേ നമ്മുടെ സാമ്പത്തിക സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടി വന്നേക്കും എന്നുള്ള സൂചനകളുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്ന കാര്യം അതാണ്. ഞങ്ങളുടെ കുട്ടികൾ അവിടെ തൊഴിലന്വേഷിച്ച് നിൽക്കുമ്പോഴും ഇവിടുത്തെ ആ പെൻഷൻ പ്രായം കൂട്ടുക എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് സർക്കാരുകൾ ഒളിച്ചോടരുത് എന്നുള്ള നിലപാട് അവർക്കുണ്ട്. അത് ആര് ഭരിച്ചാലും സർവീസ് സംഘടനകൾക്കുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ യുവാക്കളെ മുഖവിലേക്ക് എടുക്കുകയും വേണം എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട്. അങ്ങനെ യുവാക്കളുടെ അല്ലെങ്കിൽ യുവജന സംഘടനകളുടെ ഒക്കെ ഒരു പൊതുസമ്മതത്തോടു കൂടി അത്തരം ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥിതിവിശേഷമാണോ കേരളത്തിൽ ഉള്ളത്? എന്നോടാണോ? റിജിൽ, തീർച്ചയായും കേരളത്തിന്റെ ഇപ്പോൾ സമീപകാല ചരിത്രത്തിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നിലപാട് ഗവൺമെന്റുകൾ എടുക്കാത്തത് ശക്തമായ രൂപത്തിലുള്ള യുവജന പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. PSC നിയമനങ്ങൾ, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും അവർക്ക് പോലും നിയമനം കൊടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിന്റെ സാഹചര്യം ഉള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം. പൊതുസമൂഹം വിലയിരുത്തുന്ന ഇതുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും അപ്രഖ്യാപിതമായ ഒരു നിയമന നിരോധനം ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിൽ പെൻഷൻ പ്രായം കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനമെടുത്താൽ അത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിൽ ഇടയാകും എന്നെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് ആമുഖമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു തീരുമാനം ഒരു ഗവൺമെന്റ് സ്വീകരിച്ചാൽ ആ ഗവൺമെന്റ് എതിരെ ശക്തമായ നിലപാടുമായി കോൺഗ്രസ് മുമ്പോട്ട് വരും.
അത് കോൺഗ്രസ് മാത്രമല്ല യുവജന സംഘടനകളാകെ തന്നെ ആ വിഷയത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ നിയമനങ്ങൾ നടക്കുന്നില്ല. നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ ഇപ്പോ ശ്രീ പ്രവീൺ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും മറ്റ് നിയമനങ്ങളൊക്കെ ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. മറ്റ് നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ പി എസ് സിയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ, നമുക്കറിയാം തിരുവനന്തപുരത്ത് പോലും മിൻഡ് എന്ന് പറയുന്ന ഏജൻസിയാണ് അവിടെ വലിയ തസ്തികൾ വലിയ ശമ്പളത്തിൽ ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഏജൻസി പണി ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നത്. അവർ നിയമിക്കുന്ന ആളുകളുടെ ശമ്പളം 1,000,000 to 2,000,000 ഇപ്പോൾ സുപ്ന സുരേഷ് ഉൾപ്പെടെ വന്നത് നമുക്കറിയാൻ സാധിക്കും 2,50,000 രൂപയാണ് അവരുടെ ശമ്പളം. അപ്പോൾ അത്തരത്തിലുള്ള നിയമനങ്ങളെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിലും നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന്, പക്ഷെ ഇത്തരം നിയമനങ്ങളൊക്കെ നിർബാധം ഈ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതും കൂടി വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു അപ്രഖ്യാപിതമായ പി എസ് സിയുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ അതുപോലെ റാങ്ക് ഹോൾഡേഴ്സിനെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പിൻവാതിൽ നിയമനം ഇവിടെ നടക്കുകയാണ്. അത് വലിയ വലിയ പ്രശ്നമായി കേരളത്തിലെ ചെറുപ്പക്കാർ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ ചെറുപ്പക്കാരൊക്കെ തന്നെ ആ വിഷയത്തിനെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. നിയമനം കിട്ടാതെ പ്രത്യേകിച്ച് പി എസ് സി ലിസ്റ്റുകൾ പോലും മരവിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ പറയാൻ സാധിക്കും. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇത്തരങ്ങൾ നിയമനങ്ങൾ ഒരുപാട് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനം കൂടി അങ്ങനെ സർക്കാർ എടുത്താൽ അത് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധത്തിന് ഇനിയും പ്രതിഷേധത്തിന് ഇടയാക്കും എന്നെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. എന്തായാലും സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ ദിവസവും കൂടി ധനമന്ത്രി ആവർത്തിക്കുകയുണ്ടായി. ശ്രീ ഇബ്രാഹിം കുമാർ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ അവർ വളരെ പൊടുന്നനെ ഒരു തീരുമാനമെടുത്തു. ഒരു വർഷം പെൻഷൻ പ്രായം കൂട്ടുന്നതിനുള്ള തീരുമാനമുണ്ടായി. അതിനവർ കാരണമായി പറയുന്നത് ഇപ്പോൾ മഹാമാരി ഉണ്ടാക്കിയ സാമ്പത്തിക ഞെരുക്കമാണ്, എല്ലാം കൂടി താങ്ങാനുള്ള ശേഷിയില്ല ഒരു സംസ്ഥാനത്തിന്. അപ്പോൾ എടുക്കാവുന്നതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം, സാമ്പത്തിക സ്ഥിതി വലിയ മോശമല്ലാതെ കൊണ്ടുപോകുന്നതിന് എടുക്കാവുന്ന പ്രാഥമികമായി എടുക്കാവുന്ന ഒരു തീരുമാനം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടിയുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായി. ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടിയുള്ള തീരുമാനം ഉണ്ടാകാതിരിക്കുന്നതിന് നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട്. നിങ്ങൾ സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യത്തെക്കാൾ അപ്പുറത്ത് മറുവശത്ത് നിൽക്കുന്ന വലിയ യുവാക്കളുടെ സംഘടനകളുടെയും പൊതുസമൂഹത്തിന്റെയും നിലപാട് അവിടെ സർക്കാരിന് മുഖവിലേക്ക് എടുക്കേണ്ടി വരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്? എന്നോടാണല്ലോ അല്ലെ? അതെ, എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ശ്രീ റിജുൻ മാക്കുറ്റി ഉന്നയിച്ച ഒന്ന് രണ്ട് പ്രശ്നങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നൽകണം ഞാൻ ഉദ്ദേശിക്കുകയാണ്. പറഞ്ഞത് റിജുൻ മാക്കുറ്റി പറഞ്ഞത് പി എസ് സി നിയമനം നൽകുന്നില്ല, കേരളത്തിൽ അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിൽക്കുന്നു, ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് നിയമനം നടക്കുന്നില്ല, പി എസ് സിയെ മാറ്റി നിർത്തി, സ്വപ്ന സുരേഷിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. ഞാനൊരു സർവീസ് സംഘടനാ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഈ സ്വപ്ന സുരേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിഷയത്തിലേക്ക് കടക്കാനുള്ള പരിമിതിയുണ്ട് എന്നുള്ളത് എന്റെ കൂടെ ചർച്ച പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് ബോധ്യമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നു. പക്ഷെ എന്താണ് വാസ്തവം? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ശേഷം 2020 April 30 വരെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നൽകിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 133,932 എവിടെ നിയമന നിരോധനം നിലനിൽക്കുന്നെങ്കിൽ ഇത്രയധികം നിയമനം സാധ്യമാകുമായിരുന്നു. നമുക്ക് മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് 4 വർഷം പിന്നിട്ടപ്പോഴുള്ള 2015 June 4 കണക്കനുസരിച്ച് 123,104 ആളുകളെയാണ് അന്ന് നിയമിച്ചിട്ടുള്ളത്. അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനേക്കാൾ 10,000-ലേറെ നിയമനങ്ങൾ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൂടുതൽ നിയമിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് ഇവിടെ അപ്രഖ്യാപിതമായ നിയമന നിരോധനം നിലനിൽക്കുന്നു എന്നുള്ളത്, ഇത് ഞാൻ പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത കണക്ക്, അത് റിജുൻ മാക്കുറ്റിക്കോ ഇപ്പൊ ഒരു ആങ്കറായ നിങ്ങൾക്കോ ഒക്കെ ഇതും സംബന്ധിച്ച് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ കേരളത്തിലെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. മറ്റൊരു വിഷയം, ഞാനൊരു സർവീസ് മേഖലയിലെ ഒരു സർവീസ് സംഘടനാ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ എംപ്ലോയ്മെന്റ് മുഖേനയോ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയോ നിയമിക്കേണ്ട ഏതെങ്കിലും തസ്തികകൾ ഇവിടെ ഏതെങ്കിലും ഏജൻസിയെ വെച്ച് നിയമനം നടക്കുന്നുണ്ടോ? കേരളത്തിൽ കൺസൾട്ടൻസി നിയമനമൊക്കെ കേരളത്തിൽ സാധാരണയാണ്, 30,000-ലധികമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ കൊടുത്തത്. ഞാനതൊരു രാഷ്ട്രീയ വിഷയമായിട്ടോ തർക്കത്തിനോ പോവുകയല്ല. 13,000-ത്തിനടുത്ത് നിയമനങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും
ചില പ്രൊജക്ടുകൾക്കൊക്കെ വേണ്ടി ഇത്തരം നിയമനങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് കേരളത്തിൽ 133,000 ജീവനക്കാരെ നിയമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുവാക്കളുടെ കൂടെ തന്നെയാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്ക് തൊഴിലവസരം, പ്രത്യേകിച്ച് സിവിൽ സർവീസിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇനിയും ഗവൺമെന്റ് അടുത്ത ഒരു കഷ്ടൊരു വർഷത്തോളം അവശേഷിക്കുകയാണ്. മെയ് മാസം വരെ ഗവൺമെന്റിന് അധികം, അതിനിടയ്ക്ക് ഇനിയും പി എസ് ലിസ്റ്റുകൾ വരാനുണ്ട്. നിയമനം കൊടുക്കുന്നതിന് ഒരു നിയമന നിരോധനവും കേരളത്തിൽ നിലനിൽക്കുന്ന മാസം. മറ്റൊരു വിഷയം, ഇവിടെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കാനുള്ള ഒരൊറ്റ മൂലിയായി ഈ പെൻഷൻ പ്രായത്തെ അവതരിപ്പിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ക്രൈസിസ് പരിഹരിക്കേണ്ടത്, അതിനാവശ്യമായ ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒട്ടനവധി സമീപനങ്ങളുണ്ട്. ഇപ്പോ ജി എസ് ടി, ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന അധികാരം എന്ന് പറയുന്നത് നികുതി പിരിക്കലായിരുന്നു. എന്നാൽ ജി എസ് ടി സംവിധാനം വന്നതോടുകൂടി വലിയ പ്രതിസന്ധി ഉയർന്നു വന്നു. ജി എസ് ടി വിഹിതം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വലിയ തരത്തിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാണ്. കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ ജനസംഖ്യാനുപാതികമായി കേന്ദ്ര നികുതി വിഹിതം വീതിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് അർഹമായ വായ്പയെടുക്കുന്നതിൽ വലിയ തടസ്സം കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കൊണ്ടുവരാൻ ഇവിടുത്തെ യുവജന സംഘടനകൾ ഉൾപ്പെടെ സർക്കാരിയൊക്കെ സംഘടനകൾ ഉൾപ്പെടെ ബാധ്യതയുണ്ട് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന് പറയുന്നതിന്റെ ഒറ്റമൂല്യം എന്ന് പറയുന്നത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കൽ മാത്രമല്ല, അത് അങ്ങനെ ഒരു കെ എം അബ്രഹാം തന്നെ ഒട്ടനവധി മറ്റു നിർദ്ദേശങ്ങൾ ഇതിന്റെ ഭാഗമായി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിഷയമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ പ്രേംകുമാർ, അല്ല ആ വിഷയം ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള ഒരു ഒറ്റമൂലിയായി നമ്മുടെ അയൽ സംസ്ഥാനം ആ വിഷയത്തെ കാണുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ അത് ചോദിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ പോലെ 60 വയസ്സായ സർവീസ് ഉള്ള ഒരു വിവിധ സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ എത്രയോ കാലം മുമ്പ് പെൻഷൻ പ്രായത്തിൽ വലിയ മാറ്റം വരുത്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം, യുവാക്കളുടെ പ്രശ്നം ഇതിന് യോജിച്ച തന്നെ. ഇപ്പൊ തമിഴ്നാട്ടിന്റെ സ്ഥിതിയോ പശ്ചിമബംഗാളിന്റെ സ്ഥിതിയോ ഒന്നും അല്ല കേരളത്തിന്റെ യുവാക്കളുടെ. ഇവിടെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഒരു ഗവൺമെന്റിന് നിഷേധിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ മാറ്റി നിർത്തും. കേരളം 1956 രൂപം കൊണ്ട ശേഷം ഏറ്റവും അധികം കാലം കേരളത്തിൽ ഭരണം നടത്തിയത് ഐക്യജനാധിപത്യ മുന്നണിയോ ഐക്യജനാധിപത്യ മുന്നണിക്കും മുൻപുള്ള ഗവൺമെന്റുകളാണ്. അവർക്ക് പറഞ്ഞ കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ സാഹചര്യത്തെ തമിഴ്നാട്ടിനോടോ മറ്റു ഏതൊരു സംസ്ഥാനത്തിനോടും ബന്ധപ്പെടുത്തി പരിശോധിക്കാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് കൊണ്ടുവരണം ശ്രീ റിജിൽ മാക്കുറ്റി. റിജിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ, നമ്മുടേത് ഈ പെൻഷൻ പ്രായം ഉയർത്തലുമായി ബന്ധപ്പെട്ട് തലക്കെട്ടോടുകൂടി ചർച്ചയാണെങ്കിലും നമ്മുടേത് സ്വാഭാവികമായി കടന്നു പോകേണ്ടുന്ന ഒന്ന്, ഈ നിയമന നിരോധനം അടക്കമുള്ള നിങ്ങൾ ഉയർത്തിയ വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കാരണം പ്രതിപക്ഷം ഇപ്പോൾ വളരെ സജീവമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയം, പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നു, മുഖ്യമന്ത്രി അതിന്റെ വിശദീകരണം എണ്ണമിട്ട് നൽകുന്നു, അതിന് പിന്നാലെ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ സജീവമായി തന്നെ ഈ എണ്ണം സഹിതമുള്ള പ്രചരണം. ഇപ്പോൾ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ചതുപോലെ 133,000 പേർക്ക് നിയമനം കൊടുത്ത ഒരു സർക്കാരിന്റെ മുഖത്ത് നോക്കിയാണ് പ്രതിപക്ഷം പറയുന്നത് ഇവിടെ നിയമന നിരോധനമെന്ന്. അതിന് മറയാക്കി പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്, അദ്ദേഹം ഒരു സർവീസ് സംഘടനാ പ്രതിനിധി എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലത്. അതായത് പി എസ് സി വഴിയോ എംപ്ലോയ്മെന്റ് വഴിയോ നിയമനം നൽകേണ്ടുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ സർക്കാർ അത്തരത്തിലുള്ള വഴിവിട്ടുള്ള നിയമനം നടത്തിയതായി പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടോ? വെറുതെ കാടടച്ച് വെടിവെക്കലല്ലേ ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയിൽ അതിനെ അങ്ങനെ കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് ഉയർത്തുന്നത്. അപ്പൊ സ്വാഭാവികമായി ഞാനിവിടെ ഉന്നയിച്ച ആരോപണം കേവലം ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പി എസ് സി പരീക്ഷ എഴുതിയ ചെറുപ്പക്കാരുടെ അവരുടെ ഒരു വികാരമാണ്, അവർ പങ്കുവച്ച വികാരം. മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പല മേഖലകളിലും നിയമനങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ആ നിയമനങ്ങളൊക്കെ തന്നെ പാർട്ടികളുടെ സംവിധാനത്തോടു കൂടിയാണ് നടക്കുന്നത്. ഇപ്പൊ കേവലം ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പം 3,800 ആളുകളെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾ എടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു.
പക്ഷെ ആ ലിസ്റ്റിലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 8000 ആളുകളെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട്. ആ താൽക്കാലികമായി നിയമിച്ച ആളുകൾ ആരാണ്, അത് എങ്ങനെയാണ് വന്നത്? അപ്പൊ താൽക്കാലികമായി ആളുകളെ പിൻവാതിലൂടെ നിയമിക്കുക ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പി എസ് സിയിൽ പെട്ട ആളുകൾ, നമുക്കറിയാം പിന്നെ സിവിൽ പോലീസ് ഓഫീസർമാർ ലിസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്, ആ ലിസ്റ്റിൽ എഴുതിയ ആളുകൾ June 30 കാലാവധി കഴിയും എന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സമരം പി എസ് സിയുടെ മുമ്പിൽ നടത്തിയിരുന്നു. ആ സമരത്തിന് ശേഷം, ആ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പി എസ് സി ചെയർമാനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, പക്ഷേ അത് നീട്ടിക്കൊടുക്കാൻ തയ്യാറായില്ല. ഈ ഒരു കോവിഡ് കാലമായിട്ടും നമുക്ക് ബാങ്ക് പോലും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആ വിഷയം ഉണ്ടായത് തന്നെ നമുക്കറിയാം 5 വൈകിയതിന്റെ കാരണം എന്താണ്? അത് പി എസ് സി പരീക്ഷ എഴുതിയ കുട്ടികളുടെ തെറ്റല്ലോ. ആ പി എസ് സി പരീക്ഷ അട്ടിമറിക്കാനും കോപ്പി അടിക്കാനും സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ആളുകളെ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പത്തിക്കുത്ത് നടത്തിയ പ്രതികൾ അതിനകത്ത് റാങ്ക് ലിസ്റ്റ് 1-2 റാങ്കിൽ വന്നപ്പോഴാണ് ആ വിഷയം ഇത്ര ഡിലേ ആയി മാറിയത്. അതിനുശേഷം കോവിഡ് വന്നു, ശരിയാണ്. പക്ഷെ അതിന്റെ സാഹചര്യം ഉണ്ടായത് എന്താണ്? അതിനുശേഷം ആ ലിസ്റ്റ് ഇപ്പോൾ അവസ്ഥ എന്താണ്? ആ നിൽക്കുന്ന ചെറുപ്പക്കാർ, ഇത് ഒരു ഒരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക്, കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഈ റാങ്ക് ഹോൾഡേഴ്സ് ആയ കുട്ടികൾ കലക്ട്രേറ്റിന്റെ മുമ്പിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് യൂത്ത് കോൺഗ്രസ്സുകാരൊന്നുമല്ല അതിനകത്തുള്ളത്, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളായി പോയി സമരം നടത്തിയവരല്ല. അതിനകത്ത് എല്ലാ പാർട്ടിക്കാരോടും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് എല്ലാം സ്വപ്നങ്ങൾ കണ്ട് അവസാനം സ്വപ്നങ്ങൾ തകർന്ന ഒരുപാട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. പി എസ് സി പരീക്ഷയുടെ റിസൾട്ട് കാത്ത് റാങ്ക് ഹോൾഡറായി നിൽക്കുന്ന ആളുകളെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പിന്നെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നില്ല, അവർക്ക് നിയമനം കൊടുക്കുന്നില്ല. ഈ ഗവൺമെന്റ് പറഞ്ഞപ്പോൾ തന്നെ പല കാര്യങ്ങളും അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ഒരു കാര്യവും ഈ മേഖലയിൽ നിന്ന് മുന്നോട്ട് പോയിട്ട് എന്നതിന്റെ തെളിവുകൾ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എടുത്തു പോകും, കെ എസ് ആർ ടി സിയിൽ നടക്കുന്ന എന്താണ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന എന്താണ്, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന എന്താണ്, അങ്ങനെ ഓരോ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ പിന്നെ ലൈബ്രറി കൌൺസിലേക്ക് വന്ന നിയമനങ്ങൾ, ആ നിയമനങ്ങൾ 10-60 വരുന്ന നിയമനങ്ങൾ പി എസ് സി വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട നിയമനങ്ങളാണ് പിൻവാതിലൂടെ നിയമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരാണ് മുന്നോട്ട് പോകുന്നത്? ഈ ഗവൺമെന്റ് അല്ലേ? അപ്പൊ അത്തരത്തിൽ നിയമനങ്ങൾ നടക്കുന്ന അവർക്ക് വേണ്ടിയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ യുവജനക്ഷേമകാര്യ ബോർഡിന്റെ കേരളത്തിലെ ആ തസ്തികയിലേക്ക് ഏകദേശം 60 ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള താൽക്കാലികമായി നിയമിച്ച ആളുകൾ 60 സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം ഈ ഗവൺമെന്റ് ക്യാബിനറ്റിൽ പാസാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പിൻവാതിൽ നിയമനം, ഒരു ഭാഗത്ത് പി എസ് സി അട്ടിമറിച്ചുകൊണ്ടുള്ള ഇത്തരം നിയമനങ്ങൾ ഇത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ബന്ധപ്പെട്ട പി എസ് സിക്ക് റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ അവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ ഇതിന്റെ റിപ്പോർട്ട് 10 പിന്നെ ഒഴിവ് വന്നാൽ അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എത്ര 10 പോയിട്ട് 1-2 അതിനകത്ത് എന്ത് നടക്കുന്നില്ല, റിപ്പോർട്ടിംഗ് നടക്കുന്നില്ല. അതിനകത്തൊക്കെ പിൻവാതിലൂടെ ആശ്രിത നിയമനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഗവൺമെന്റ് വന്നപ്പോ ഈ പി എസ് സി ഉൾപ്പെടെയുള്ള ഈ പ്രധാനപ്പെട്ട ആ ഒരു മേഖല, നമുക്ക് പി എസ് സി ആണല്ലോ, കേരളത്തിലെ ചെറുപ്പക്കാർ സിവിൽ സർവീസിലേക്ക് ജോലി കൊടുക്കുന്ന ഏക ഒരു സംവിധാനം, അതിനെ ആകെ അട്ടിമറിച്ചുകൊണ്ട് അപ്രഖ്യാപിതമായി അതിനെ നിർത്തിക്കൊണ്ടുള്ള ഇടപാടുകൾ നമ്മൾ നടക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ട്, പി എസ് സി പരീക്ഷ എഴുതിയ കുട്ടികൾ ആ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ അതിനകത്ത് പിന്നെ പ്രതി ഒരു കത്തിക്കുത്തിൽ പ്രതികളായ ആളുകൾ, അതും അവിടെ കത്തിക്കുത്ത് നടന്നത് കൊണ്ടാണ് അതിന്റെ അന്വേഷണം നടന്നപ്പോഴാണ് അവര് പിന്നെ ഇതിനകത്ത് ലിസ്റ്റിൽ വന്നത് എന്നറിയുന്നു. ആ പി എസ് സി പരീക്ഷയെപ്പോൾ അട്ടിമറിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായതല്ലേ? അപ്പൊ ഈ പി എസ് സിയെ ഇവർ നോക്കി കുത്തിയാക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അകത്ത് തെറ്റായി പറയുമ്പോൾ ആക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോഴാണ് ആ യാഥാർത്ഥ്യത്തിന്റെ പുറത്തു നിന്നാണ് ഇത്തരം ചർച്ച സംസാരിക്കുമ്പോൾ യുവജന പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനകത്ത് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. ഈ ഗവൺമെന്റ് കാലത്ത് ഇപ്പോ പിൻവാതിലൂടെ നിയമനം നടക്കുന്നു, പി എസ് സിയെ അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമനം നടക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റ് കണക്കെടുത്ത് നമുക്ക് പരിശോധിക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റും ഈ ഗവൺമെന്റ് ഇത് പറയുമ്പോ 4 മുമ്പ് ഇതുപോലെ തന്നെ തിരികെയും ആരോപണം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, യു ഡി എഫിന്റെ കാലത്ത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണോ ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ന്യായമുണ്ടോ? അതൊക്കെ മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള അപ്രഖ്യാപിതമായ നിയമന നിരോധനം ഉണ്ടാവില്ല. പി എസ് സി വഴി മാത്രമേ നിയമനം നടത്തൂ. അതുമായി ബന്ധപ്പെട്ട് 10 മുമ്പിൽ തന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് ഞങ്ങൾ പിന്നെ പി എസ് സിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അല്ലേ? ഇതിനകത്ത് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ കൺസൾട്ടൻസി ഒരു ഭാഗത്ത് നടക്കുന്നു. കൺസൾട്ടൻസി എന്ന് പറയുന്നത് എന്താണ്? മുഴുവൻ അപ്രഖ്യാപിത നിയമനല്ലേ? ഇപ്പൊ അതിനൊരു സംവിധാനം ഇല്ലെങ്കിൽ പോലും അതിനകത്ത് നടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ വ്യാപകമായി ഈ മേഖലയിൽ മുഴുവൻ നടക്കുന്നത് അപ്രഖ്യാപിതമായ നിയമനല്ലേ?
അപ്പൊ സ്വാഭാവികമായി അത് കഴിഞ്ഞ ഗവൺമെന്റ് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകാൻ സാധിക്കും? നേരത്തെ ശ്രീ പ്രേംകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പി എസ് സി വഴി നിയമനം നടക്കേണ്ടുന്ന ഒരിടത്തും ഇത്തരത്തിലുള്ള അനധികൃത, നിങ്ങൾ ആരോപിക്കുന്ന തരത്തിലുള്ള അനധികൃത നിയമനങ്ങൾ നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സർപ്പി സംഘടന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ആധികാരികമായി തന്നെ അക്കാര്യം പറയുകയാണ്. ഞാനും ആധികാരികമായി പറയുന്നു ഒരു കാര്യം, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് 3800 ആളുകൾ ലിസ്റ്റിലുള്ള സമയത്താണ് അവരെ മാറ്റിക്കൊണ്ട് 8000 ആളുകളെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഇപ്പെടുത്തിയിട്ടുള്ളത്. അത് പി എസ് സിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് പരിശോധിക്കും, ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ നിയമനങ്ങൾ മുഴുവൻ അതിനകത്ത് ലിസ്റ്റിൽ ഉള്ള ആളുകളെ മറികടന്നുകൊണ്ട് 8000 ആളുകളെ പുറംവാതിലൂടെ നിയമിച്ചത് പി എസ് സി അട്ടിമറിച്ചിട്ടല്ലേ? അതില്ലാന്ന് ഇനി പറയാൻ സാധിക്കോ? 8000 ആളുകളെയാണ് കേരളത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ ലിസ്റ്റ് മാറ്റി വെച്ചുകൊണ്ട് ഡയറക്റ്റായി എടുത്തിട്ടുള്ളത്. നിഷേധിക്കാൻ സാധിക്കോ? ഇവിടെ നിയമനങ്ങൾ അതുമാത്രമല്ല, മന്ത്രിമാരുടെ പിന്നെ പി എമാരുടെ ഭാര്യമാർക്ക് പോലും നിയമനം കൊടുക്കുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാലോ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫിഷറീസ് മന്ത്രിയുടെ പിന്നെ ബി ആയിട്ടുള്ള സെക്രട്ടറിയുടെ ഭാര്യക്ക് നിയമനം കൊടുത്തില്ലേ? ഈ ഗവൺമെന്റ് കാലത്ത് നിയമനം അനധികൃതമായി നിയമനം കൊടുത്ത ഒരു മന്ത്രി രാജിവെച്ച് പോയത് നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ സ്വാഭാവികമായും സ്വന്തക്കാർക്കും മുട്ടക്കാർക്കും വേണ്ടി ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ വികാരത്തെ മാറ്റിക്കൊണ്ട് താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് മാറുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം, പെൻഷൻ പ്രായം കൂടി വന്നു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാർ പോകും. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് സംസാരിക്കാതെ പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക്. അല്ല, ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ ആശങ്ക വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശ്രീ പ്രേംകുമാർ അങ്ങ് പറഞ്ഞതുപോലെ ഈ നിയമനത്തിന്റെ കാര്യത്തിൽ, എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അന്ന് അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവർ ചെയ്തതിന്റെ ഒരു 10 or 100 ഞങ്ങൾ അധികം ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് തീരുന്ന വിഷയങ്ങളല്ല ഇവിടെ നിൽക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ പ്രേംകുമാർ പറയാലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, ആ കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, കേൾക്കുന്നു. ഞാൻ ഒന്നുകൂടി പ്രജിൽമാർക്ക് ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കാനുള്ള, എന്നുവെച്ചാൽ ഒരു DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പങ്കെടുത്ത്, AYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പങ്കെടുത്ത് നടത്തേണ്ട ഒരു ചർച്ച പോലെ സർവീസ് സംഘടന നേതൃത്വം ആയിരിക്കും. എന്റെ അടുത്ത് ഡീറ്റെയിൽസ് ഇല്ലാഞ്ഞിട്ടല്ല, കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയ ബന്ധു നിയമനം ഉൾപ്പെടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്ക് റജിൽ മാക്കുറ്റിയോട് ഞാൻ വളരെ കൃത്യമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് ചോദിക്കാനുള്ളത്, കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് മുഖേന നിയമിക്കപ്പെടേണ്ട ഏതെങ്കിലും തസ്തികയിൽ ഈ പറയുന്ന ഗവൺമെന്റ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഈ ആളുകൾ നിയമിച്ചിട്ടുണ്ടോ? കരാറടിസ്ഥാനത്തിൽ ആളെ നിയമിച്ചിട്ടുണ്ടോ? ഒന്ന് ചർച്ചയ്ക്ക് ശേഷം പറയും. ഇപ്പൊ ആരോഗ്യവകുപ്പിലും KSRTC ഒക്കെ നിയമിച്ചു എന്നിങ്ങനെ ഈ കാടടച്ച് വെടിവെച്ചുകൊണ്ട് എന്താ കാര്യം? ഇപ്പൊ പറയുന്നത് സിവിൽ പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ച ഈ എനിക്ക് പറയാനുള്ളത്, റജിൽ മാക്കുറ്റി പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് നൽകിയതിന്റെ ഇരട്ടിയിലേറെ നിയമനങ്ങൾ LDF ഗവൺമെന്റ് പോലീസ് സിവിൽ പോലീസ് നിയമം കൊടുത്തിട്ടുണ്ട്. UDF ഗവൺമെന്റിന്റെ കാലത്ത് 4796 പേർക്കായിരുന്നു നിയമന ശുപാർശ അയച്ചപ്പോൾ LDF ഗവൺമെന്റ് 11268 പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്. UDF ഗവൺമെന്റിന്റെ കാലത്ത് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് നിലവിലുണ്ടായിരുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്, കാറ്റഗറി നമ്പർ 250. 2014 September 2 6 ബറ്റാലിയന്റെയും September 11 KAP പത്തനംതിട്ട ബറ്റാലിയന്റെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 7 ബറ്റാലിയനുമായി PSC നിയമന ശുപാർശ അയച്ച 4796 പേർക്കാണ്. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 2 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഒന്ന് റാങ്ക് ലിസ്റ്റ് 2016 June 21 657, 2017 ലിസ്റ്റ് 2019 July 1 പ്രസിദ്ധീകരിച്ചു. ഈ രണ്ട് റാങ്ക് ലിസ്റ്റുകളും യഥാക്രമം 5667 പേർക്കും 5601 പേർക്കും നിയമനം നൽകിയിട്ടുണ്ട്. മറ്റൊരു പരീക്ഷയ്ക്കായിട്ട് വിജ്ഞാപനവും പുറപ്പെടുത്തിട്ടുണ്ട്. എവിടെയാണ് UDF ഗവൺമെന്റ് 4796 പേർക്ക് നിയമന ശുപാർശ അയച്ചപ്പോൾ LDF 11268 ആളുകൾക്ക് സിവിൽ പോലീസ് ഓഫീസർമാരായിട്ട് നിയമനം കൊടുത്തിട്ടുണ്ട്? ഇതൊന്നും കാണാതെ വെറുതെ ഇങ്ങനെ രാഷ്ട്രീയമായ നിലപാടെടുത്തുകൊണ്ട് ഇത് ആർക്കാണ് ഗുണം ചെയ്യുക? മറ്റൊരു വിഷയമെന്ന് പറയുന്നത് PSC കാലാവധി, ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ലിസ്റ്റിന്റെ കാലാവധി ഇപ്പൊ ഉമ്മൻചാണ്ടി 12 തവണ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിന്റെ കാലാവധി അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണോ വേണ്ടത്?
സമയബന്ധിതമായി വേക്കൻസി റിപ്പോർട്ട് ചെയ്യിച്ച് ആ ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ തന്നെ നിയമനം കൊടുക്കുകയാണോ വേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ പരമാവധി ആളുകൾക്ക് നിയമനം കൊടുക്കുന്നതാണ് കേരളത്തിൽ ഏറ്റവും നല്ലത് എന്നുള്ളത്. ഇപ്പൊ നിയമനം പാർട്ടി മേഖലയിലൂടെയാണ് നടക്കുന്നത്, പിൻവാതിൽ നിയമനം നടക്കുന്നു, KSRTC ആരോ ഇങ്ങനെ ലൈബ്രറി കൗൺസിൽ, എനിക്ക് റിജിൽ മാക്കുറ്റിയോട് പറയാനുള്ളത് ലൈബ്രറി കൗൺസിൽ നിയമിച്ച ജീവനക്കാർ UDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചിട്ട് അടുത്ത ചർച്ചയിലെങ്കിലും ഒന്ന് പറയണം. ലൈബ്രറി കൗൺസിലിന്റെ നിയമനം എന്ന് പറയുന്നത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് താൽക്കാലികമായി നിയമിച്ച ആളുകൾ കോടതിയിൽ ഉൾപ്പെടെ പോയി ആ ആളുകളെ റെഗുലറൈസ് ചെയ്യാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഈ ഗവൺമെന്റ് നിയമിച്ച ആളുകളെ അല്ല റെഗുലറൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമനം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും എംപ്ലോയ്മെന്റ് നിയമനം കൊടുക്കുന്ന കാര്യം സുതാര്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞല്ലോ UDF റിജിൽ മാക്കുറ്റി തന്നെ സമ്മതിക്കുന്നുണ്ട് UDF ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തതുപോലെ ചെയ്യാനാണ് ഈ ഗവൺമെന്റ്. അല്ല, തീർച്ചയായിട്ടും അല്ല. ഇനി 13,000 ആളുകളെയാണ് കേരളത്തിന്റെ നിരവധി ഈ യുവാക്കൾ കടന്നു വരേണ്ട തസ്തികയിലേക്ക് കഴിഞ്ഞ ഗവൺമെന്റ് തിരികെ കയറ്റിയത്. ആരൊക്കെ അമ്മായിയുടെ മകനെയും മന്ത്രിമാരുടെ ഭാര്യമാരെയും, ഞാൻ അതൊന്നും ഒരു രാഷ്ട്രീയ വിഷയമാണ്ട് അതിനുള്ളിലേക്ക് കടക്കാനേ ഉദ്ദേശിച്ചില്ല. രാജിവെച്ചു പോയത് ചിറ്റപ്പനെ രാജിവെച്ചതൊക്കെ നമ്മൾ കേരളം കണ്ടിട്ടുണ്ട്. ആർക്കാണ്? അല്ല, റിജിൽ മാക്കുറ്റി, ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരാളെ നിയമിച്ചു എന്നതിന്റെ UDF ഉണ്ടായിട്ടില്ല. അല്ല, UDF കാലത്ത് രാജിവെക്കേണ്ട പ്രശ്നമില്ല, കാരണം സർവത്ര അഴിമതിയായിരുന്നു നിയമനത്തിന്റെ കാര്യത്തിൽ. ഈ ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ പ്യൂൺ നിയമനത്തിന് ലക്ഷക്കണക്കിന് രൂപയാണ് കുറഞ്ഞ മാർക്ക് വാങ്ങി നിന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് വലിയ തരത്തിൽ കാശ് വാങ്ങിച്ചത്, ഒട്ടനവധി ഏതെല്ലാം തരത്തിലാണ്. അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജീവനക്കാരുടെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് KK രാമചന്ദ്രൻ മാസ്റ്റർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടന്ന പത്രം കൊണ്ടുവന്ന അഴിമതിയുമായി ബന്ധപ്പെടുത്തി. ഞാൻ അതിലേക്ക് ഒന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാണേണ്ടത് ഇവിടെ വ്യവസായ വകുപ്പിന്റെ കീഴിൽ ഒരു നിയമനം നടന്നത് തെറ്റാണെന്നുള്ളത് കൊണ്ടാണ് മന്ത്രി നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ UDFന്റെ നേതാക്കന്മാർക്ക് കഴിയുമോ? ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം സ്വീകരിക്കുകയാണ്. ഇപ്പൊ റിജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ LDF ഗവൺമെന്റ് കേരളത്തിൽ മാത്രമല്ലല്ലോ അവസരം, കേന്ദ്ര സർക്കാർ നിയമനിർദ്ദേശങ്ങൾ മാത്രമാണ് എന്റെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടാത്തത്. പരീക്ഷ നടത്തി പ്രസിദ്ധീകരിച്ച 6,318 തസ്തികയ്ക്കാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്രട്ടറി തസ്തികയിലേക്ക് RSS അനുഭാവമുള്ള ആളുകളെ നേരിട്ട് നിയമിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത്. ഒരക്ഷരം മിണ്ടാൻ ഈ സമീപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തയ്യാറാവുന്നുണ്ടോ? ഇന്ത്യൻ റെയിൽവേ ഇനി ഒരു ജീവനക്കാരനെയും പുതിയതായി നിയമിക്കേണ്ടതില്ല എന്നത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. BSNL എന്ന് പറയുന്ന സംവിധാനത്തിൽ 80,000 ജീവനക്കാരെയാണ് നിർബന്ധിത വിരമിക്കലിന് വിധേയമാക്കിയിട്ടുള്ളത്. എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഈ സമീപനത്തിനെതിരായ ഒരു പോരാട്ടം നടത്താൻ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിന് പകരം കേരളത്തിൽ പിൻവാതിൽ നിയമനം നടക്കുന്നു, PSC നോക്കുന്നു എന്ന് പറയുന്നു. അല്ല, യുവാക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ പറഞ്ഞു തീർന്നില്ലേ? യുവാക്കളുടെ പ്രശ്നം പരിഹരിക്കാനാണ്. അല്ല, കേരളത്തിൽ ഉൾപ്പെടെ ബാധ്യതയില്ലേ? നിങ്ങൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇത് സംബന്ധിച്ച അഭിപ്രായമാണ്? ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ PSC നടത്തിയത് വെറും 30 പരീക്ഷകളാണ്. നിയമനം നൽകിയത് 8,640 ആളുകൾക്കാണ്. 1950 നിലവിൽ വന്ന ശേഷം രാജസ്ഥാനിൽ PSC നിയമിച്ചത് 283,240 ആളുകളെയാണ് മാത്രം. ഇതൊന്നും കാണാതെ കേരളത്തിൽ ഈ ഒരു രാഷ്ട്രീയ വിഷയമായി മാത്രം യുവാക്കളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് യുവാക്കളുടെ ജോലി സംബന്ധിച്ചുള്ള പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ആക്രമിക്കാനുള്ള അവസരമായി ഇതിനെ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. റിജിൽ, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണവുമായി മാത്രം നമ്മുടെ യുവജന സംഘടനകൾ കാണേണ്ടുന്ന വിഷയമാണോ ഇത് എന്നുള്ള ചോദ്യമാണ്. കാരണം രാജ്യത്തിന്റെ മൊത്തം അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറുഭാഗത്ത് നിന്ന്. ഇതിനകത്ത് വളരെ കൃത്യമാണ്, ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ആ ആരോപണങ്ങളൊക്കെ വസ്തുതാപരമായ കാര്യങ്ങളാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിവരാവകാശ പ്രകാരം കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തും ഈ ഡിപ്പാർട്ട്മെന്റിനകത്ത് സ്ഥിര നിയമനം നടത്താതെ താൽക്കാലികമായി ആളുകളെ പിന്നെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് പറയാൻ കഴിയുമോ? ലൈബ്രറി കൗൺസിൽ നിങ്ങൾ നിയമിച്ച നിയമനം PSC വഴിയാണോ?
അത് നിങ്ങൾ നിങ്ങൾ നിയമിച്ചത് LDF ഗവൺമെന്റ് നിയമിച്ച റിജിൽ ബാക്കുറ്റി LDF ഗവൺമെന്റ് നിയമിച്ച ആളല്ല ആരാ പറയുന്നത് എന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് അത് താൽക്കാലികമായി നിയമിച്ചവരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം എടുത്തത് ശരിയായ നിലപാടാണോ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് കോടതി ഉത്തരവാണ് തീരുമാനം എടുത്തത് കോടതി ഉത്തരവാണ് ഏതടിസ്ഥാനത്തിലാണ് വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിയ പറഞ്ഞോളൂ ഞാൻ ഇടപെടുന്നില്ല ഞാൻ പറഞ്ഞു രണ്ടാമത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 3800 ഒഴിവുകൾ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് ആ റാങ്ക് ലിസ്റ്റിൽ ആളുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള ലിസ്റ്റാണ് 3900 ആളുകൾ പക്ഷെ ആ ലിസ്റ്റ് മറികടന്നുകൊണ്ടാണ് 8000 ആളുകൾ ഇപ്പൊ താൽക്കാലികമായി നിയമിച്ചിട്ടുള്ളത് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അത് അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആളെ നിയമിക്കേണ്ടതില്ല അല്ല ഞാൻ പറഞ്ഞ ആ കാര്യം ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെ സുതാര്യമായാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നു എന്നതിന്റെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഒരു ഒരു കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെ ആ സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥിരമായി നിയമിക്കേണ്ട സംവിധാനത്തിൽ മാറ്റിക്കൊണ്ട് താൽക്കാലികമായി ആളുകളെ നിയമിച്ചത് ഏതടിസ്ഥാനത്തിലാണ് എന്താണ് അതിന്റെ മാനദണ്ഡം റിസ്റ്റിലുള്ള 3800 ആളുകളെ മാറ്റി വെച്ചോണ്ടാണല്ലോ ഇവർക്ക് അതിനകത്ത് അതിനകത്ത് പിൻവാതിൽ നിയമനല്ലേ അത് പി എസ് സി പിന്നെ നോക്കുകൂത്തിയായി അല്ലേ നിയമനം നടത്തിയത് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള കുട്ടികളെ ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിയല്ലേ നിങ്ങൾ നിയമിച്ചിട്ടുള്ളത് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് റിജിൽ മാക്കുറ്റി ഈ കണ്ണൂർ ജില്ലയിലാണ് അല്ലെ കണ്ണൂരാണല്ലോ മാക്കുറ്റി കണ്ണൂർ ജില്ലയിലാണെന്നുള്ള കാസർഗോഡ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു ഇന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകരെ വെച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ കണ്ടിജൻസി ഗവൺമെന്റ് നേരിടുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് റിട്ടയർ ചെയ്ത ജീവനക്കാരനുൾപ്പെടെ അതോടൊപ്പം തന്നെ ഇപ്പൊ റിട്ടയർ ചെയ്യാൻ പോകുന്ന ജീവനക്കാർക്ക് 1-2 നീട്ടിക്കൊടുത്തുകൊണ്ട് ഈ കോവിഡ് പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ തരത്തിൽ താൽക്കാലികമായി ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നഴ്സുമാരുൾപ്പെടെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പി എസ് സി മുഖേന വരേണ്ട ഒരാളുടെ ഈ അവസരം നിഷേധിക്കാനല്ല ഇന്ന് ലോകമാകെ നേരിടുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ വെക്കുന്നത് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം സർവീസ് കമ്മീഷൻ ഒരാളുടെ അവസരം നിഷേധിക്കുന്നില്ല താൽക്കാലികമായി നിങ്ങൾ എടുക്കണമെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ആളില്ലാതെ പി എസ് സി ലിസ്റ്റ് ഔട്ട് ചെയ്യാതെ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇത് റാങ്ക് ഹോൾഡേഴ്സ് ആയ ആളുകൾ അതുപോലെ തന്നെ ഇതിനകത്ത് ജോലി കിട്ടേണ്ട ആളുകളെ ലിസ്റ്റ് ഗവൺമെന്റ് മുമ്പിൽ ഉണ്ടായിട്ടും അവരെ മാറ്റി അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നത് എന്ത് പ്രയാസമാണ് ഈ 3800 ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ താൽക്കാലിക എടുത്തുകൂടെ അവരെ മുഴുവൻ മാറ്റി നിർത്തി ഏകപക്ഷീയമായി നിങ്ങൾ ഈ നിയമനം കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ് ആ കൊടുത്തത് മുഴുവൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എടുത്ത ലിസ്റ്റിനകത്ത് പാർട്ടി ലിസ്റ്റ് കൊടുത്ത സി പി എമ്മിന്റെ ലിസ്റ്റ് കൊടുത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ഇതിനകത്ത് വന്നിട്ടുള്ളത് വളരെ കൃത്യമാണ് എണ്ണായിരം ആളുകളെ നിയമിച്ചിട്ടുണ്ടല്ലോ നിങ്ങള് ആ 8000 ആളുകളെ നിയമിച്ച് അവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അവരുടെ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് ബി പി യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് ഭൂരിഭാഗവും അതിനകത്ത് ഈ നിയമനം നടത്തിയത് പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഈ 3800 വരുന്ന റാങ്ക് ലിസ്റ്റിലെ ആളുകളെ അപ്പാടെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഒരു 10 100 പേർക്കെങ്കിലും നിങ്ങൾക്ക് അവരെ നിയമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ലേ നിങ്ങൾ നിയമിച്ചിട്ടില്ലല്ലോ പിന്നെ 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 എവിടെയാണ് ഇത്തരമൊരു എമർജൻസി സാഹചര്യത്തിൽ ഉള്ള നടപടി എന്ന് ന്യായീകരിക്കുമ്പോൾ തന്നെ റിജിലൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരാളെയെങ്കിലും അതിനകത്ത് നിന്ന് നിയമിക്കാമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് റജിൽ പറയുന്നതിന് ഈ രാഷ്ട്രീയ വിഷയം വെച്ച് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കാണേണ്ടത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് 5985 തസ്തികകൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മാത്രം സൃഷ്ടിച്ച് ഈ ഗവൺമെന്റ് നിയമനം നടത്തിയിട്ടുണ്ട് എന്തായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ പൊതുജനാരോഗ്യ മേഖലയുടെ സ്ഥിതി ഇപ്പൊ ആരോഗ്യവകുപ്പിനോട് വലിയ സ്നേഹത്തെ പറയുന്നുണ്ടല്ലോ
കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന സമീപനം സ്വീകരിച്ച് എനിക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഈ ജിമ്മിന്റെ ഭാഗമായ പ്രൊജക്ടിൽ വെച്ചതാ ഷാർജ ആസ്ഥാനമായുള്ള ഹോളിഡേ ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടി. ഇന്ന് ലോകമാകെ ഒരു ക്രൈസിസ് നേരിടുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും സ്ഥിര നിയമനം നടത്തേണ്ട തസ്തികയിലേക്ക് അല്ല താൽക്കാലികക്കാരെ നിയമിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകണം. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ പോകുന്ന സന്ദർഭത്തിൽ ഇന്ന് ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു 10-25,000 കോവിഡ് രോഗികൾക്കും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രോഗമുള്ള 100,000+ വരുന്ന ആളുകൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനത്തിന് നിലവിലുള്ള ആളുകളുടെ അവസരം നിഷേധിച്ചു എന്ന രീതിയിൽ പറയുന്നത് ശുദ്ധമായ രാഷ്ട്രീയ വിഷയമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കടന്നു വരേണ്ട ഒരു സ്റ്റാഫ് നഴ്സിനോ ഒരു മേഖലയ്ക്കോ അവസരം നിഷേധിക്കുന്നില്ല. ഇവിടെ എംപ്ലോയ്മെന്റ് മുഖേനയാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാർട്ട് ടൈം ജീവനക്കാരനെ, പാർട്ട് ടൈം ജീവനക്കാരന്റെ പ്രൊമോഷൻ പോസ്റ്റാണ് തൊട്ടടുത്ത് ഗ്രേഡ് 2 ഗ്രേഡ് 1 അവിടേക്ക് ഒന്നും PSC നിയമനമില്ല, എംപ്ലോയ്മെന്റ് നിയമനമില്ല, പ്രൊമോഷൻ പോസ്റ്റാണ്. അവിടേക്ക് താഴേക്കിടയിലുള്ള തസ്തികൾക്ക് ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എമർജൻസി അടിസ്ഥാനത്തിൽ, അതിപ്പോ റിട്ടയർ ചെയ്ത ആളുകളെ ഗവൺമെന്റ് പരസ്യം ചെയ്തിട്ട് ആരോഗ്യ പ്രവർത്തകർ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും DYFA ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സന്നദ്ധമായി പോവുകയാണ്. ഞങ്ങൾ ആരോഗ്യ ചെയ്യുന്ന സമയത്ത് അതിലൊരു രാഷ്ട്രീയ വിഷയം കാണുന്നത് ശരിയല്ല. ഇവിടെ തികച്ചു സുതാര്യമായാണ് ഈ കോവിഡ് കാലത്ത് അനധികൃത നിയമനങ്ങൾ ആരോഗ്യ വകുപ്പിൽ നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ രജുൽ മാക്കുറ്റിയുമായി നാളെ ഒരു സംവാദത്തിൽ നമുക്ക് ഇവിടെ തന്നെ ചർച്ചയ്ക്ക് സംവാദം എടുക്കട്ടെ. ഞാനും അതിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വരാം. നിലവിലുള്ള PSC നിയമനം നിഷേധിച്ചുകൊണ്ട് എത്രയാള് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ സൂചിപ്പിക്കേ. നിങ്ങൾ ഈ 3000-4000 കണക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നാട്ടിലെ സാധാരണക്കാരന് ചികിത്സ കിട്ടാൻ വേണ്ടി അത്യാവശ്യത്തിന് ആളുകളെ നിയമിക്കാൻ തീരുമാനിച്ചാൽ അത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ സാധാരണക്കാരന്റെ ആരോഗ്യ മേഖലയിലെ താല്പര്യം ഈ കോവിഡ് മഹാമാരിയിൽ രക്ഷിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടി യുവജന സംഘങ്ങൾക്ക് കഴിയേണ്ടത്. റിജിൽ മൈക്ക് 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 ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് റിജിൽ. ശ്രീ പ്രേംകുമാർ, ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ പറയുന്ന ഈ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പൊരുതുന്ന ആളുകളാണ്. പക്ഷേ ആ കോവിഡുമായി പൊരുതുന്നവർ, അവരെ പരിചരിക്കേണ്ടവർ, അവർക്ക് ശുശ്രൂഷ കൊടുക്കേണ്ടവർ, അവരെ സംരക്ഷിക്കേണ്ടവർ ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. ആ ആരോഗ്യ പ്രവർത്തകരായി നഴ്സുമാരായി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ക്വാളിഫൈഡ് ആയി റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് ഒരു ദിവസം കൊണ്ട് നിയമനം കൊടുത്താൽ എന്ത് തെറ്റാണ്? അത് ആ അവർക്ക് കൊടുക്കുന്നതും ഇവർക്ക് ശമ്പളം തന്നെയല്ലേ? സ്വാഭാവികമായും ഈ നിയമം നിങ്ങൾ താൽക്കാലികമായി എടുത്ത ആളുകൾക്കും നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. അവര് ഈ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടി അവരുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇത്രയും വരുന്ന ചെറുപ്പക്കാരെ, അതുപോലെ ഉദ്യോഗാർത്ഥികളെ ഒറ്റയടിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് 8,000+ ആളുകളെ നിങ്ങൾ നിയമിക്കുമ്പോൾ ഒരു 2,000 ആളെയെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നിയമിക്കുന്നതിൽ എന്താ തെറ്റ്? അത് തെറ്റാണോ? സ്വാഭാവികമായും ആ ഒരു PSC എല്ലാം താൽക്കാലിക. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ അതിനകത്ത് വെച്ച ആളുകൾ മുഴുവൻ ആരാ? അതിനകത്ത് വരുന്ന റിട്ടയർഡ് ഹാൻഡ്സ് ആ ഉദ്യോഗസ്ഥന്മാരാണ് ഭൂരിഭാഗവും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന താൽക്കാലികമായി നിയമിക്കുന്ന ആളുകളെയാണ് ആ മേഖലയിൽ മുഴുവൻ നിയമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പരിശോധിക്കണം. അത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഗവൺമെന്റ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ, തങ്ങളുമായി ബന്ധപ്പെട്ടവരെ പിൻവാതിലൂടെ നിയമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്തിന്റെ പുറത്താണ് പറയുന്നത്. ആ യാഥാർത്ഥ്യത്തിന് പുറത്ത് പറയുമ്പോൾ ഞങ്ങൾ ഇത്ര കൊടുത്തു, ഇത്ര ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനം കേരളത്തിൽ ഒരു ഭാഗത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് രാഷ്ട്രീയ ആരോപണം പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ PSC റാങ്ക് ഹോൾഡർ ആയ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് ആ ചെറുപ്പക്കാരൻ കോൺഗ്രസുമല്ല, അതുപോലെ തന്നെ CPMല്ല, രാഷ്ട്രീയമില്ലാത്ത ഒരു റാങ്ക് ഹോൾഡർ ആയ ചെറുപ്പക്കാരന്റെ വളരെ വികാരനിർഭരമായ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയം പറയുന്നതല്ല, ഈ ഗവൺമെന്റിന്റെ കാലത്ത് അനുഭവിക്കേണ്ടി വന്ന അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് ആ ചെറുപ്പക്കാരൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും എന്താണ് അതിന്റെ അർത്ഥം? അത്തരത്തിൽ നിയമനം കൊടുത്തുവെങ്കിൽ, അത്തരത്തിലുള്ള നിയമനം കിട്ടിയെങ്കിൽ, അത്തരത്തിലുള്ള ഒരു പ്രതികരണം ആ റാങ്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുമോ? നിങ്ങൾ പരിശോധിക്കണ്ടേ? വരുന്നതിന് മുമ്പ് റിജിൽ, ഇപ്പോ അഡ്വക്കേറ്റ് ആർ സജിലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, AIYF സംസ്ഥാന പ്രസിഡന്റ്. നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടം അവസാനിച്ചിരിക്കുന്നു സജിലാൽ. എന്തായാലും അതിനകത്ത് ഈ പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണം സർവീസ് സംഘടനാ നേതാവിൽ നിന്നും ഉണ്ടായിരുന്നു. കാരണം അവർ അത് പെൻഷൻ പ്രായം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു. ഒരു ഒരു പൊതുവായുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലപാടിലേക്ക് പോകുന്നു. അതിനിടയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത്
ചെറുപ്പക്കാർക്ക് ഇപ്പോഴും തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ആരോപണം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ പ്രചരണമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോ ഈ ചർച്ചയുടെ റിജിൽ ബാക്കുറ്റി ഉന്നയിച്ച ആരോപണങ്ങൾ കേട്ട് കാണും. പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള പലരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിൽ അടക്കം ഇപ്പോ നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. അതായത് ചെറുപ്പക്കാർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു, പലയിടത്തും പിൻവാതിൽ നിയമനം നടക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ശ്രീ സജിലാൽ കേൾക്കാമോ? ഓക്കെ, സജിലാൽ ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ സജിലാലിന് സംസാരിക്കാം. സജിലാലിലേക്ക് എത്താം. ശ്രീ പ്രേംകുമാർ, എന്തായാലും റിജിൽ ഉന്നയിക്കുന്ന കാര്യം ഇപ്പോ കിഫ്ബിയിലടക്കം അത്തരത്തിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം. ഈ കിഫ്ബിയിലുള്ള ഒരു സംവിധാനത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമിക്കേണ്ട ഏതെങ്കിലും തസ്തികയുണ്ട്? എന്തറിഞ്ഞിട്ടാ പറയുന്നത്? കിഫ്ബി പോലുള്ള സംവിധാനത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമിക്കേണ്ട ഒരു തസ്തികയില്ല. ഇങ്ങനെയുള്ള പ്രൊജക്ടുകളൊക്കെ കേരളത്തിൽ സർവ്വസാധാരണമാണ്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം അനുസരിച്ചുകൊണ്ട് വരേണ്ട ഒട്ടേറെ തസ്തികയുണ്ട്. താൽക്കാലിക നിയമനമാണ് നേരത്തെ ഉണ്ടായിരുന്ന NRHM പോലുള്ള ആ തസ്തിക, ആ പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞാൽ ആ പ്രൊജക്ട് തന്നെ ഇല്ലാതാവും. അവിടേക്ക് സ്ഥിര നിയമനം നടത്താൻ വേണ്ടി കഴിയുമോ? ഇതൊക്കെ ആ എംപ്ലോയ്മെന്റിനെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ആളുകളെ നിയമിക്കാൻ എംപ്ലോയ്മെന്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ കാളിയെടുക്കാൻ സംവിധാനം നിങ്ങൾ നോക്കിയിട്ടല്ലോ. എംപ്ലോയ്മെന്റ് മുഖേന താൽക്കാലികക്കാരെ നിയമിക്കേണ്ടത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ലിസ്റ്റ് നിലവിലില്ലാത്ത സന്ദർഭത്തിൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന സ്ഥിര നിയമനത്തിന് ലിസ്റ്റ് ഇല്ലാത്ത സന്ദർഭത്തിൽ അവിടേക്കാണ് എംപ്ലോയ്മെന്റ് മുഖേന ആളെ നിയമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ സർക്കാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ പാർട്ട് ടൈം ജീവനക്കാർ ഉൾപ്പെടെയുള്ള തസ്തികയിലേക്കാണ് എംപ്ലോയ്മെന്റ് മുഖേന ആളെ നിയമിക്കുന്നത്. അല്ലാതെ കിഫ്ബിയിലോ മറ്റു പ്രൊജക്ടുകളിലോ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള IT പ്രൊജക്ടുകളിലോ എംപ്ലോയ്മെന്റ് മുഖേനയാണ് ആളെ നിയമിക്കുന്നത്. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എത്ര സ്ഥലത്ത് എംപ്ലോയ്മെന്റ് മുഖേന നിങ്ങൾ ആളെ നിയമിച്ചിട്ടുണ്ട്? വെറുതെ അനാവശ്യമായ ചർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞോണ്ട് അതിനൊന്നും ഇപ്പം മറുപടി പറയാൻ ഞാനാണല്ലോ. കൃത്യമായി അനാവശ്യമായ കാര്യമല്ല പറഞ്ഞത്. എംപ്ലോയ്മെന്റ് പോലും നമുക്ക് പരിഷ്കരിച്ചില്ല. എംപ്ലോയ്മെന്റ് നമുക്കറിയാൻ സാധിക്കും ഇത്തരം IT മേഖലയിൽ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആളുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു പൊതു മാനദണ്ഡം വേണ്ടേ? ഇത്തരക്കണക്കിന് ആളുകളെ എടുക്കുന്നു, വലിയ ശമ്പളത്തിന് ആളുകളെ എടുക്കും, എന്താണ് മാനദണ്ഡം? അപ്പൊ എംപ്ലോയ്മെന്റ് റേഷ്യോ ചെയ്ത ആളുകൾക്ക് സ്വാഭാവികമായും നമുക്കറിയാം ഇത്ര ക്വാളിഫൈഡ് ആളുകളെ പരിഷ്കരിച്ചുകൊണ്ട് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായും ആ എംപ്ലോയ്മെന്റിൽ ഒരു മാനദണ്ഡം വെച്ചെങ്കിൽ അതിൽ നിന്ന് ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ സംവിധാനം ഉണ്ടായിക്കൂടെ? അത് പരിഷ്കരിച്ചില്ല. അപ്പൊ അത് പരിഷ്കരിക്കാതെ തന്നെ സ്വന്തക്കാരെ നിയമിക്കാൻ സാധിക്കും, അതും ലക്ഷക്കണക്കിന് രൂപ ശമ്പളമാണ്. അതാണ് ഇപ്പൊ IT ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നടന്നത്. അപ്പൊ എംപ്ലോയ്മെന്റ് ഇല്ല, PSC ഇല്ല, അതുകൊണ്ട് ഇഷ്ടക്കാരെ വെച്ച് നിയമിക്കാനുള്ള ഒരു സംവിധാനമായി ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ശ്രീ സജിലാൽ കേൾക്കാമോ? ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ കേൾക്കാം. സജിലാലിന്റെ മൈക്ക് മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. യെസ്, സംസാരിച്ചോളൂ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പെൻഷൻ പ്രായം സംബന്ധിച്ച് പറഞ്ഞോളൂ കേട്ടില്ല മുഴുവൻ. ഓക്കെ, ഈ പെൻഷൻ പ്രായം സംബന്ധിച്ച് എന്തായാലും യുവജന സംഘടനകൾ അടക്കം ഒരു സമന്വയത്തിൽ എത്തിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായം തന്നെയാണ് NGO യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രേംകുമാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. അതിന് പിന്നാലെ നമ്മൾ ഈ ചർച്ച എത്തി നിൽക്കുന്നത് സംസ്ഥാനത്ത് ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരുപാട് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു, താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നു. ആ ഒരു വലിയ ആരോപണം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുകയായിരുന്നു. ശ്രീ പ്രേംകുമാർ അതിന് വിശദീകരണം നൽകിയിരുന്നു. എണ്ണത്തിന്റെ കാര്യത്തിൽ ഈ സർക്കാർ മുൻ സർക്കാരിനേക്കാൾ മുന്നിൽ നിൽക്കുന്നു. PSCയോ എംപ്ലോയ്മെന്റോ വഴി നിയമനം നടക്കേണ്ടുന്ന ഒരിടത്ത് പോലും
അനധികൃതമായ നിയമനങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ അപ്പോഴും റിജിൽ അടക്കമുള്ള പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യവകുപ്പിൽ അടക്കം നടക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ റാങ്ക് ലിസ്റ്റുകളെ നോക്കുകൂട്ടിയാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഒരു യുവജന സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ നടത്തുന്ന നിയമനങ്ങൾ സംബന്ധിച്ച്, ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ സർക്കാർ മേഖലയിൽ സംബന്ധിച്ച് AIYFന്റെ നിലപാടെന്താണ്? അല്ല, ഇതിനകത്ത് ഇതുവരെ നടന്ന ചർച്ചകളുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ കേട്ടിട്ടില്ലെങ്കിലും താങ്കളുടെ വിശദീകരണത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയാണ്. നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ മാത്രമാണ് കിട്ടിയത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം 4 വർഷക്കാലം പിന്നിടുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നിന്നും വ്യത്യസ്തമായി നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുവാൻ കഴിഞ്ഞൊരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ UDF കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിക്കുകയും നിയമന നിരോധനവും അതുപോലെ തന്നെ അടക്കത്തിന്റെ ഭാഗമായി കേരളത്തിലെ ചെറുപ്പക്കാർ അന്ന് UDFനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. സ്വാഭാവികമായും വളരെ പ്രതീക്ഷ കൂടിയാണ് കേരളത്തിലെ ചെറുപ്പക്കാർ LDFന്റെ ഗവൺമെന്റിനെ കാണുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് ഏതാണ്ട് 133,132 പേർക്ക് LDF ഗവൺമെന്റ് ഉദ്യോഗം നൽകുകയുണ്ടായി. എന്നാൽ ഇതേ 4 വർഷം UDFന്റെ 4 വർഷം ഉമ്മൻചാണ്ടി തന്നെ 2015 ജൂൺ മാസത്തിൽ GA അഹമ്മദ് കമീറിന്റെ MLA സബ്മിഷന് മറുപടി ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് തന്റെ ഗവൺമെന്റ് 4 വർഷക്കാലത്തിനിടയ്ക്ക് 123,104 നിയമനങ്ങൾ PSC വഴി നൽകിയെന്നാണ്. അപ്പൊ 4 വർഷം താരതമ്യം ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ UDFനേക്കാൾ ഏതാണ്ട് 10,000-ൽ PSC നിയമനങ്ങൾ LDF ഗവൺമെന്റ് നൽകുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം ഇതിനിടയിൽ ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ 4 വർഷക്കാലത്തിനിടയ്ക്ക് 20,000-ൽ പുതിയ തസ്തികകൾ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ LDF ഗവൺമെന്റ് കഴിഞ്ഞു. എന്നാൽ ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്കറിയാം PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ UDFനെ അല്ലെങ്കിൽ UDFിൽ നിന്ന് വ്യത്യസ്തമായി LDFനെ LDF സർക്കാരിന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇനിയും കൂടുതൽ ആളുകൾക്ക് ഈ കാലയളവിനുള്ളിൽ തൊഴിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ LDF ഗവൺമെന്റ് ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഇത്തരത്തിൽ നിയമ നിരോധനത്തിനെതിരെയും അതുപോലെ പെൻഷൻ പ്രായം വർദ്ധനത്തിനെതിരെയും സംസാരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും, നമുക്കറിയാം. തെരുവുകളിൽ കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ യൗവനം തൊഴിൽ വേണ്ടി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ 4 വർഷക്കാലത്ത് സജിലാലിന്റെ കണക്ഷൻ കട്ടായിട്ടുണ്ട്. സജിലാൽ പറഞ്ഞു നിർത്തിയ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. വിവിധ ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകൾ, നിയമനങ്ങൾ ലഭ്യമാകുന്നുണ്ടായി. കേരളത്തിൽ പെൺപ്രായം വർദ്ധിപ്പിക്കുവാൻ ഒരു കാരണവശാൽ AIYF അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യവകുപ്പ് മന്ത്രിയും തന്നെ ഇപ്പോൾ കഴിഞ്ഞ അതുമായി ബന്ധപ്പെട്ട ഒരു ശുപാർശ, മുൻ ചീഫ് സെക്രട്ടറി KA അബ്രഹാമിന്റെ ഒരു ശുപാർശ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ അതേ ദിവസം ധനകാര്യവകുപ്പ് മന്ത്രിയുടെ ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട്, ഒരു ദൃശ്യമാധ്യമവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടായി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അതിനെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് അജണ്ടയിൽ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇത്രയും വലിയ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുകയാണ്. കേരളത്തിൽ മാത്രം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് അടക്കം അല്ലെങ്കിൽ യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. 45 വർഷക്കാലത്ത് ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. 1st മോഡി ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടന പത്രികയിൽ പറഞ്ഞത് പ്രതിവർഷം ഞങ്ങൾ 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ്.
എന്നാൽ 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിലെടുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് 12 കോടി ചെറുപ്പക്കാർക്ക് പ്രകടന പത്രിക പ്രകാരം ജോലി കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി? നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ അടക്കം ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കേണ്ട ഇന്ത്യൻ റെയിൽവേ അടക്കം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട്, വിവിധ തസ്തികകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട്, പുനർ നിയമനം വിരമിക്കുന്ന ആളുകൾക്ക് റെയിൽവേയിലും ബാങ്കുകളിലും എല്ലാം തന്നെ വിരമിക്കുന്ന ആളുകൾക്ക് പുനർനിയമനം കൊടുക്കുകയും കരാർ നിയമനം നടത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം 45 വർഷക്കാലത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ പ്രശ്നം നേരിടുന്നു എന്ന് കേന്ദ്രമന്ത്രിമാരാണ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിരിക്കുന്ന ഗവൺമെന്റിന് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുവാനുള്ള നിലപാട് സ്വീകരിക്കുവാനുള്ള ബാധ്യതയും കടമയുമുണ്ട്. അതവർ മറക്കുകയാണ്. സ്വാഭാവികമായും കേരളത്തിൽ LDF ഗവൺമെന്റിൽ നിന്നും കൂടുതൽ പ്രതീക്ഷയോടു കൂടിയാണ് ചെറുപ്പക്കാർ LDF ഗവൺമെന്റിനെ കാണുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നുകൊണ്ട് ഇനിയും കൂടുതൽ നിയമനങ്ങൾ നൽകുവാനും ഗവൺമെന്റ് ആകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. നിയമനം നടക്കാത്ത റാങ്ക് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് തന്നെ AIVF സംസ്ഥാന നേതൃത്വം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് നിയമനം കുറഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയുണ്ടായി. വിവിധ റാങ്ക് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒഴിവുകൾ സത്വരമായി റിപ്പോർട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടുണ്ടായി. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും വീഴ്ചകൾ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതടക്കം പരിഹരിച്ചുകൊണ്ട് വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ തൊഴിലവസരം സംരക്ഷിക്കുന്ന സമീപനം കേരളത്തിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് AIVF പ്രതീക്ഷിക്കുന്നത്. ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ, അതായത് സർക്കാർ ചെയ്യേണ്ടതെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു നിലപാടാണ്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ മന്ദഭാവം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന്, കാരണം അതിനുള്ള ഒരുപാട് മറ്റു സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നാം കാണേണ്ടതുണ്ട് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ. അപ്പൊ സജിലാൽ നേരത്തെ ചോദിച്ചതുപോലെ ഇത് ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണല്ലോ വിഷയം. അത് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. സ്വാഭാവികമായി ഇപ്പൊ സജിലാൽ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ് കേരളത്തിലെ ചെറുപ്പക്കാർ വളരെ പ്രതീക്ഷയോടെയാണ് പിണറായി വിജയൻ ഗവൺമെന്റിനെ കാണുന്നത് എന്ന്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലെ കലക്ടറേറ്റിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നതിനു വേണ്ടി റെഹോൾഡേഴ്സ് ആയ ആളുകൾ പോയത് ഈ ഗവൺമെന്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് കൊണ്ടാണ് എന്നതിന്റെ തെളിവായി നമുക്ക് അത് വിലയിരുത്താം. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല സ്വാഭാവികമായി. അപ്പൊ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരുപാട് മേഖലകളിൽ നിയമന നിരോധനവും അതുപോലെ തന്നെ പിൻവാതിൽ നിയമനവും നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ അത്തരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹോമിയോപ്പതി അറ്റൻഡർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ തസ്തികയിലേക്ക് എത്ര PSC വഴി നിയമനം നടന്നിട്ടുണ്ട്? സജിലാലോട് ചോദിക്കാം. ആ ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലികമായി ട്രാൻസ്പോർട്ട് ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് അവരെ മുഴുവൻ ആളുകളെയും ഇപ്പോൾ പെർമനന്റ് ആയി നിയമിക്കാനുള്ള തീരുമാനമെടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഹോമിയോപ്പതി അറ്റൻഡർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമുള്ള കണക്കാണ്. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റും എടുത്ത് പരിശോധിച്ചാൽ എത്ര മേഖലകളിൽ താൽക്കാലികമായി നിയമിച്ചവരെ സ്ഥിര നിയമനം നടത്തുന്നു, PSCയുമായി ബന്ധപ്പെട്ട് നിയമനം നടത്തുന്നില്ല എന്നതിന്റെ തെളിവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അത്തരത്തിൽ നിയമനം നടക്കുന്നുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ലല്ലോ. PSC നിയമനം നടക്കുന്നതിനപ്പുറത്തേക്ക് താൽക്കാലികമായും ഇത്തരത്തിലുള്ള നിയമനം നടത്തിക്കൊണ്ട് സ്ഥിര നിയമനം നടത്തുന്ന ഒരു വലിയ ഒരു സംവിധാനം ഈ കേരളത്തിൽ നടക്കുന്നു എന്നതിന്റെ തെളിവായി നമുക്ക് ഇത്തരം തെളിവുകളെ കാണാൻ സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായ രൂപത്തിലെ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സംഘടനാപരമായ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരള ഇന്ത്യ രാജ്യം ഭരിക്കുന്നതിന് സ്വാഭാവികമായും ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരെയും വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെതിരായിട്ട് ദേശീയ തലത്തിൽ ശക്തമായ രൂപത്തിലെ പ്രതിഷേധങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നേതൃത്വം കൊടുക്കുന്നു എന്നതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം സമരങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട് കേരളത്തിലും, ആ സമരങ്ങളുമായി ഒക്കെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ വഞ്ചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിഞ്ച് മുമ്പോട്ട് പോകാത്ത ഒരു ഗവൺമെന്റ് ആണിതെന്നും നമുക്ക് വളരെ കൃത്യമായി അറിയാം. അതിനകത്തൊരു തർക്കമില്ല. അവർക്കെതിരെ പ്രതിഷേധം സ്വാഭാവികമായി നടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് അത്ര നടക്കുമ്പോഴും കേരളത്തിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് PSC നിയമനം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇത്ര കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. സജിലാൽ, ഈ പ്രതീക്ഷ ഉണ്ട് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതാണ് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നത്.
ഹലോ സജിലാൽ പറഞ്ഞോളൂ. ഹലോ, ആ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ, അല്ല പിന്നീട് ചോദ്യം പറഞ്ഞിരുന്നോ? അതെ, സർക്കാരിൽ സർക്കാരിൽ പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഇതുവരെ നൽകിയതിൽ പ്രതീക്ഷയുണ്ട്, ഇനിയുള്ള കാര്യങ്ങളിലും പ്രതീക്ഷയുണ്ട് എന്ന് AIVF പറയുമ്പോഴും ഇപ്പോ റിജിൽ വാക്കുറ്റി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, അവിടെ ഈ റാങ്ക് ലിസ്റ്റുകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള പല നിയമനങ്ങളും നടക്കുന്നുണ്ട്. അതുകൂടി ചോദ്യം ചെയ്യാനുള്ള ബാധ്യത ഇടത് യുവജന സംഘടനകൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. അത് പ്രതിപക്ഷ സംഘടനകളുടെ മാത്രം ദൗത്യമല്ല, എല്ലാ യുവജന സംഘടനകളുടെയും ദൗത്യമാണ്. സജിലാൽ, ഹലോ 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 കേട്ടില്ലേ ചോദ്യം? ഹലോ, ഞങ്ങൾ വളരെ വ്യക്തമായ അഭിപ്രായം ഇക്കാര്യങ്ങളെല്ലാം ഇപ്പൊ താൽക്കാലിക നിയമനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുള്ളൂ. താൽക്കാലിക നിയമനങ്ങൾ നടത്തുമ്പോൾ ആ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതായിട്ട് വരും. ഇപ്പോൾ സ്ഥിരം തസ്തിക ഈശ്വരങ്ങൾ ഇല്ലെങ്കിൽ ചില ഹ്രസ്വകാലയളവിലേക്കുള്ള ഏതെങ്കിലും പ്രോജക്റ്റ്, അങ്ങനെ താൽക്കാലിക നിയമനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ ആ താൽക്കാലിക നിയമനങ്ങൾ നടത്തുമ്പോൾ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ അടക്കമുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി സുതാര്യമായി ആ നിയമനങ്ങൾ നടത്തണം എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിൽ ഇപ്പോൾ താൽക്കാലിക നിയമനങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ അത്തരത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകൂത്തിയാക്കി ഇഷ്ടക്കാർക്ക് നിയമനം അദ്ദേഹത്തിന്റെ കണക്ഷൻ കട്ടാവുന്നുണ്ട്. നമുക്ക് എന്തായാലും ചർച്ച അവസാനിപ്പിക്കേണ്ടുന്ന സമയമാവുന്നു. ശ്രീ പ്രേംകുമാർ, നമുക്ക് എന്തായാലും ഈ ചർച്ചയുടെ ഒരു കൺക്ലൂഷനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇപ്പോ ഈ ഹോമിയോപ്പതി വകുപ്പിലടക്കം ഈ നിയമനങ്ങളുടെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശ്രീ റിജിൽ മാക്കുറ്റി. സജിലാൽ, ഞാൻ എത്താം. ശ്രീ പ്രേംകുമാർ, റിജിൽ മാക്കുറ്റിയെ പോലുള്ള യുവജന സംഘടനാ പ്രവർത്തകർ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചു വരണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട് ചർച്ചയിൽ. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ അറ്റൻഡർ ഗ്രേഡ് ടു തസ്തിക പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനം നടത്തേണ്ട തസ്തികയല്ല. ആരോഗ്യ മേഖലയിൽ, അത് ഹോമിയോ വകുപ്പിലായിരുന്നാലും ഹെൽത്തിലായിരുന്നാലും, ഈ പാർട്ട് ടൈം ജീവനക്കാരായി നിയമിച്ച അവരുടെ പ്രൊമോഷൻ പോസ്റ്റാണ് ഈ പറയുന്ന അറ്റൻഡർ ഗ്രേഡ് ടു ഉൾപ്പെടെയുള്ള തസ്തികകൾ. അവിടേക്ക് നേരിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ആളെ നിയമിക്കുന്നില്ല കേരളത്തിൽ. പിന്നെ എങ്ങനെയാണ് നിയമിക്കുന്നത്? പാർട്ട് ടൈം ജീവനക്കാരായി ആളെ നിയമിക്കും, അവർക്ക് ഗ്രേഡ് ടു ആയി ഗ്രേഡ് വൺ ആയി പ്രൊമോഷൻ കൊടുക്കുന്ന വ്യവസ്ഥയാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഈ എംപ്ലോയ്മെന്റ് മുഖേന നിയമിക്കാതെ ദിവസക്കൂലിക്കോ താൽക്കാലികമോയോ ആരെങ്കിലും ആളെടുത്ത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ഗ്രേഡ് ടു അറ്റൻഡറായിട്ട് നിയമിച്ചിട്ടുണ്ടോ? റിജിൽ മാക്കുറ്റി പറ, എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നത്? ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെന്റ് മുഖേന നിയമിക്കുന്ന ആളുകൾ 6 മാസമാണെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ പിരിച്ചുവിടും. പക്ഷെ പാർട്ട് ടൈം ജീവനക്കാരായി നിയമിക്കുന്ന ആളുകളെ പിരിച്ചുവിടില്ല, അവർ ഫുൾ ടൈം ആവും. ഫുൾ ടൈം ആയി കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷൻ പോസ്റ്റാണ് ഈ പറയുന്നത് ഗ്രേഡ് ടു ഗ്രേഡ് വൺ ഉൾപ്പെടെയുള്ള തസ്തിക. അവിടേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ആളെ നിയമിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൽ എടുത്തിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ പാർട്ട് ടൈം ജീവനക്കാരെ നിയമിക്കുന്ന ആളുകൾ മിക്കവാറും ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ആളുകളാണ്. അവർക്ക് ഫുൾ ടൈം ആയി കഴിഞ്ഞാൽ 56 വയസ്സ് റിട്ടയർ ചെയ്യണം. പാർട്ട് ടൈം ആയാൽ അവർക്ക് 70 വയസ്സ് വരെ തുടരാം. അപ്പൊ അധികം ആളുകളും തൊട്ട മുകളിലുള്ള ഗ്രേഡ് ടു തസ്തികയിലെ ഓപ്റ്റ് ചെയ്യാത്ത സ്ഥിതി വന്നു. അത് വലുതായി ബാധിച്ചത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനത്തെ ബാധിച്ചു. അങ്ങനെ ഗവൺമെന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് കാലത്ത് നേരിട്ട് ഈ പറയുന്ന ഗ്രേഡ് ടു തസ്തികയിലേക്ക് എംപ്ലോയ്മെന്റ് മുഖേന ആളുകൾ നിയമിച്ചിട്ടുണ്ട്. ഇവിടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്ട് ഹോമിയോപ്പതി വകുപ്പിലൊക്കെ ഇങ്ങനെ ആളുകളെ നിയമിക്കുന്നു പറഞ്ഞാൽ എന്താ ഞാൻ സൂചിപ്പിക്കുക? ഇവിടെ റിജിൽ മാക്കുറ്റി പറഞ്ഞത് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന എംപ്ലോയ്മെന്റ് മുഖേന നിയമിക്കേണ്ട തസ്തികകളിൽ ദിവസക്കൂലിക്ക് ആളെ എടുത്ത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്? ഗ്രേഡ് ടു തസ്തിക എന്ന സ്ഥിര തസ്തികയാണ്. ഒരു തെളിവിന്റെ പിൻബലവും ഇല്ലാതെ ഇങ്ങനെ ആരോപണങ്ങൾ ചർച്ചയിലൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യക്തമായി സജിലാലാണ് അതിന് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞു. കാരണം ഇവിടുത്തെ യുവജന സംഘടനകൾ ജോലിക്ക് വേണ്ടി ഇടപെടൽ, ഈ ഗവൺമെന്റിന്റെ സുതാര്യമായ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള യുവജന സംഘടനകളാണ്. അതിനു പകരം ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഇത് യുവാക്കളുടെ താല്പര്യം സംരക്ഷിക്കാനല്ല, തികച്ചും ഇവിടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ ദുരാരോപണങ്ങൾക്ക് ശക്തി പകരാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. അത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാം. റിജിൽ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. എന്താണ് ഈ പറയുന്നത്? അതെ അതെ, റിജിലിനോട് തന്നെയാണ് ഈ പറയുന്നത് പോലെ നമ്മൾ
രാഷ്ട്രീയ ആരോപണം എന്നുള്ളതിനപ്പുറത്തേക്ക് യുവജന സംഘടനകൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഒരു വിഷയം കൂടിയാണ്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് പഠിക്കാതെ വന്നുകൊണ്ട് ചർച്ചയിൽ പറഞ്ഞു വളരെ കൃത്യമായി ഞാൻ പറയാം. ഹോമിയോപ്പതി എറ്റൻഡ് ഗ്രേഡ് 2 അതിനകത്ത് വളരെ കൃത്യമായി 3 മാസത്തെ ഡിപ്പാർട്ട്മെന്റ് ഇൻസെന്റീവ് കോഴ്സ് പഠിച്ച് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു തസ്തിക ആയിട്ടാണ് എറ്റൻഡ് ഗ്രേഡ് തസ്തിക 2016 പി എസ് സി വിജ്ഞാപനം ഇറക്കിയ തസ്തികയാണ്. ആ എറ്റൻഡ് ഗ്രേഡ് സെക്കൻഡിലാണ് അടിസ്ഥാന യോഗ്യത എസ് എൽ സി 3 വർഷത്തിൽ കുറയാതെ ഹോമിയോപ്പതി മരുന്ന് കൈകാര്യം ചെയ്യൽ എക്സ്പീരിയൻസുമാണ് വേണ്ടത്. അത്തരം ആളുകളെ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് പി എസ് സി അറിയിക്കാൻ അവർക്ക് നിയമനം കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ ഹോമിയോ അപ്പൊ ഞാൻ സംസാരിച്ച വിഷയം ഇതാണ്. പി എസ് സി വിജ്ഞാപനം ഇറക്കിയ തസ്തികയാണ് ആ എറ്റൻഡർ ഗ്രേഡ് സെക്കൻഡിൽ അടിസ്ഥാന യോഗ്യത ആ യോഗ്യതകളിലെ ആളുകളെ മാറ്റി തസ്തികയിൽ പി എസ് സി പരമായ പിന്നെ ലിസ്റ്റ് എടുക്കാതെയാണ് താൽക്കാലികമായി നിയമിച്ചവരെ അവരെ എന്ത് ചെയ്യുന്നത് പെർമനന്റ് ആക്കുന്നത്. ഈ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ആണ് ഇതൊന്നും പഠിക്കാതെ വരുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഒന്നും പഠിക്കാതെ വരുന്നു എന്നുള്ളതല്ല പറഞ്ഞത്. ഒരു യുവജന സംഘടനയുടെ നേതാവ് വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കി കാര്യം പറയണം. വളരെ കൃത്യമായി വസ്തുതാപരമായി ഞാൻ പ്രവീൺ എനിക്ക് പറയാനുള്ളത് വളരെ വസ്തുതാപരമായി വളരെ കൃത്യമായി ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ബോധ്യമുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വിഷയം പ്രത്യേകം പറഞ്ഞത്. അതിന്റെ കൃത്യമായ തെളിവുകൾ ഞങ്ങളെ പക്കലുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തന്നെ അതിന് വളരെ ശക്തമായ രൂപത്തിലുള്ള ആ വിഷയത്തിനകത്ത് ഇടപെട്ട ഒരാളെന്നതിലാണ് ഞാൻ വളരെ കൃത്യമായി ആ വിഷയം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും താൽക്കാലികമായി നിയമനം നടത്തി ആ താൽക്കാലികമായ നിയമനം നടത്തിയവരെ സ്ഥിരം നിയമനം നടത്താൻ ഇവർ കണ്ടെത്തുന്ന വാദഗതി മാത്രമാണ്. അവർ പറയുന്ന പല ന്യായം അത് അങ്ങനെയാണ് അത് ഇങ്ങനെയായതുകൊണ്ട് അവരെ നിയമിക്കുന്നു. എന്ത് മാനദണ്ഡമാണ് അതിനകത്ത് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് പറയേണ്ടതായിട്ടില്ലേ? റിജുൽ മാക്കുറ്റിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോ ആരോഗ്യവകുപ്പിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ താൽക്കാലികമായി നിയമിക്കുന്ന പാർട്ട് ടൈം ജീവനക്കാരായി നിയമിക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഗ്രേഡ് 2 തസ്തികയിലേക്ക്. അതെങ്ങനെയാണ് അനധികൃത നിയമനാവുക? അതിനകത്ത് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജീവനക്കാരുടെ 7 മാസം മതി അവർക്ക്. ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട. പാർട്ട് ടൈം ജീവനക്കാരനായി കടന്നു വന്ന് അവരുടെ പ്രൊമോഷൻ തസ്തികയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, പബ്ലിക് സർവീസ് കമ്മീഷൻ ഗ്രേഡ് 2 ഹോസ്പിറ്റൽ അറ്റൻഡർ ഗ്രേഡ് 1 തസ്തികയിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ വെച്ചിട്ടില്ല. പി എസ് സി വിജ്ഞാപനമുണ്ട്. ആ പി എസ് സി വിജ്ഞാപനം ഇറക്കി അറ്റൻഡർ ഗ്രേഡ് സെക്കൻഡിൽ അടിസ്ഥാന യോഗ്യത എസ് എസ് എൽ സി 3 വർഷത്തിൽ കുറയാതെ ഹോമിയോ മരുന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പി എസ് സി പറഞ്ഞ കാര്യം. അത് ആ 2014 അങ്ങനെ ലിസ്റ്റ് നിലവിലുണ്ടായിട്ട് ആളുകളെ പിൻവാതിൽ നിയമിച്ചു എന്നാണോ പറയുന്നത്? ഏത് സ്ഥാപനത്തിലാണ്? എനിക്ക് കൂടെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സ്ഥാപനത്തിലാണ് അങ്ങനെ വന്നത്? ഇത് ഞാൻ പറഞ്ഞ പിൻവാതിൽ ആളെ നിയമിച്ചിട്ട് സ്ഥിരം തസ്തികയിലേക്ക് നിയമിച്ച ഒരു തസ്തികയിലേക്കാണ് പി എസ് സി. നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ 2016 പി എസ് സി വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഒരു പി എസ് സി ആയി യാതൊരു ബന്ധുവില്ലാന്നാ പറഞ്ഞത്. പി എസ് സി ഇറക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. പി എസ് സി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കാര്യം അതിനകത്ത് യോഗ്യത പറയുന്നത് എന്താണ്? എസ് എൽ സി 3 വർഷത്തിൽ കുറയാതെ ഹോമിയോ മരുന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് യോഗ്യത. അതാണ് പി എസ് സി. അങ്ങനെ പി എസ് സിക്ക് അടിസ്ഥാനപരമായി അവർക്ക് നിയമനം കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പി എസ് സി ആയി ബന്ധമില്ലാത്തതാണെങ്കിൽ ഈ തസ്തികയിലേക്ക് എന്തിനാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ എടുക്കേണ്ട ആവശ്യം? അതിനകത്ത് ഈ ഇപ്പോ ശ്രീ പ്രേംകുമാർ ചോദിച്ചത് ഒരു സർവീസ് സംഘടനാ നേതാവ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അറിയേണ്ടുന്ന കാര്യം അങ്ങനെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ സ്വാഭാവികമായി അദ്ദേഹത്തിന് വരുത്തി. ഏത് സ്ഥാപനത്തിലാണ്, കേരളത്തിലെ ഏത് സ്ഥാപനത്തിലാണ് ഇങ്ങനെ ആളെ നിയമിച്ചത്? ആ ഒരു യോഗ്യത ഉണ്ടായിട്ടാണ് അവിടെ താൽക്കാലികമായി നിയമിച്ചവരെ അവർക്ക് സ്ഥിരനിയമനം കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. റജിലെ ഏത് സ്ഥാപനത്തിലാണ്? കണ്ണൂർ ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ എവിടെയാണ്? ഞാൻ പ്രേംകുമാർ ഒരു കാര്യം പറയട്ടെ, ഇത് ആരോഗ്യ മേഖലയിൽ എല്ലാ സ്ഥലത്തും വ്യാപകമായി നിങ്ങളുടെ പാർട്ടിയുടെ ആളുകളെ
ഡിവൈഎഫ്ഐക്കാരെ അതുപോലെയുള്ള ആളുകളെ കയറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു. നിങ്ങൾ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് നടത്തി അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ തെളിവ് ഞാൻ അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് നിങ്ങളോട്. തീരുമാനം എന്താ? നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് കോവിഡ് മാനദണ്ഡത്തിന്റെ പേര് നിങ്ങൾ ആളെ നിയമിച്ചിട്ടില്ലേ? നിങ്ങൾ എന്ത് മാനദണ്ഡം അതിനകത്ത് കാണിച്ചത്? നിങ്ങൾ ഏത് തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ആണോ നിങ്ങൾ ആളെ എടുത്തല്ലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾ എടുത്തിന്, നിങ്ങൾ ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്ക് നിയമിക്കുക. അപ്പൊ അതിനകത്ത് യാതൊരു അത് ചൂണ്ടിക്കാണിക്കുമ്പോ അത് ശരിയല്ല, വസ്തുതയല്ല എന്ന് പറയുന്നത് ശരിയായ ഒരു വസ്തുതയല്ല. ഞങ്ങൾ വസ്തുത അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ള പിൻവാതിൽ നിയമ പാർട്ടിയുടെ ആളുകളെ, നേതാക്കന്മാരുടെ മക്കളെ, പാർട്ടിക്കാരെ നിങ്ങൾ പിൻവാതിലൂടെ ആരോഗ്യ മേഖലയിൽ നിയമിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് മാത്രമാണ് ഞാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചത് ഏതാണ്? അല്ല, റിജുൽ മാക്കുറ്റി കണ്ണൂർ ജില്ലയിൽ അങ്ങനെ നിയമിച്ചിട്ടുണ്ട്. ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം, എന്റെ ഒരു കൗതുകം കൊണ്ട്, എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പാർട്ട് ടൈം ജീവനക്കാരായി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ആളുകളുടെ പ്രൊമോഷൻ പോസ്റ്റാണ് ഗ്രേഡ് ടു തസ്തിക. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം ജീവനക്കാരായി നിയമിക്കുന്ന ആളുകൾ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു റോളുമില്ല. പി എസ് സി മുഖാന്തരമല്ല പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കുന്നില്ല, പി എസ് സി നിയമിക്കുന്നില്ല. ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല, എംപ്ലോയ്മെന്റ് മുഖേന നിയമിക്കുന്ന ആളുകളുടെ പ്രൊമോഷൻ പോസ്റ്റ് ആണ് ഈ ഗ്രേഡ് ടു ഗ്രേഡ് വൺ തസ്തിക. അവരാണ് ഈ ഹോസ്പിറ്റൽ അറ്റൻഡർ വരെ ആകുന്നത്. പി എസ് സി നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് അവരെ യോഗ്യതയും പറഞ്ഞു. ആരോഗ്യവകുപ്പിലോ? ആരോഗ്യവകുപ്പിലോ? ഹോമിയോപ്പതി വകുപ്പിൽ ആ നോട്ടിഫിക്കേഷൻ ആണ് ശ്രീ പ്രേംകുമാർ നേരത്തെ റിജിൽ വായിച്ചത്. അല്ല, നോട്ടിഫിക്കേഷൻ ശരി, നോട്ടിഫിക്കേഷൻ ഉണ്ടാവാം, പക്ഷെ അവിടെ താൽക്കാലികമായി എടുത്ത പാർട്ട് ടൈം ജീവനക്കാരന് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടാവും നിലവിലുള്ള സ്പെഷ്യൽ റൂൾ അനുസരിച്ച്. അത് പിൻവാതിലുള്ള ആളാണ് നിയമിക്കലാണ്. എന്തായാലും ആ വിഷയത്തിൽ ശ്രീ പ്രേംകുമാറും ഒരു അന്വേഷണം നടത്തണം. തീർച്ചയായിട്ടും ഞാൻ കൃത്യമായിട്ട് എവിടെയാണ് അതുള്ളത് എന്നുള്ളത് നമുക്ക് സമയം അവസാനിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദമായി തന്നെ, ഇപ്പോ സജിലാലിനെ പോലുള്ളവർ ഡിവൈഎഫ്ഐ നേതാക്കളെ വിളിച്ചപ്പോൾ അവരിന്ന് അവരുടെ സംസ്ഥാന കമ്മിറ്റി ഇതുപോലെ തന്നെ ഓൺലൈനിൽ ചേരുന്നത് കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചത് കൊണ്ടാണ്. നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും ഒത്തുചേരാം. അപ്പോ കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഡാറ്റകളും ഒക്കെ ആയി നമുക്ക് മുഖാമുഖം വരാം എന്നുള്ള പ്രതീക്ഷയിലൂടെ വളരെയധികം നന്ദി ശ്രീ പ്രേംകുമാർ, ശ്രീ സുജിൽ മാത്തൂർ.